നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എന്താ പറഞ്ഞു? ലോകമെമ്പാടും. ലോകമെമ്പാടും അല്ലേ, ലോകമെണ്ടാവോ? ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബഡായി ബംഗ്ലാ. അയ്യേ, നിർത്ത്, എന്തെന്നത്? ഓരോ അക്ഷരം എടുത്തെടുത്ത് വെക്കുന്ന ലോകമെമ്പാടുമുള്ള. നേരെ ഞാൻ പറഞ്ഞു, നീ ഇതെന്താന്ന്? ഇത് ആദ്യമായിട്ട് വന്ന് ബഡായി ബംഗ്ലാ 4 കൊല്ലം കണ്ടായില്ലേ? അതുമില്ല, അതിനു മുമ്പ് എത്രയോ പ്രോഗ്രാം ചെയ്ത ആളാണ്. ഒരു ഫസ്റ്റ് ആള് വരുന്നത് പോലെയുള്ള ഒരു പതർച്ചയും. എന്താ നിനക്ക് എന്ത് പറ്റിയത്? അല്ല, സതിപ്പ് അറിയാതെ തെറ്റിപ്പോയതാണ്. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവനെ തെറ്റാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. ആദ്യമായിട്ട് ചെയ്യുന്നവന് വേണമെങ്കിൽ തെറ്റും, അതൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുക്കും. ഇത്രയും കൂടുതൽ പ്രോഗ്രാം ചെയ്ത ആള് തെറ്റാൻ പാടില്ല. ഇതൊക്കെ ചിലപ്പോ പണ്ട് ആദ്യമായിട്ട് ചെയ്തവരോട് ചെയ്തതിന്റെ വല്ല ശാപം തിരിച്ചു കിട്ടുന്നതായിരിക്കും. അല്ല, പണ്ട് സുന്ദരി സുന്ദരി എന്ന് പറയുന്ന സീരിയലിന്റെ തിരക്കഥ എഴുതുകയാണ്. ധർമ്മനൊക്കെ ഉണ്ട്. ധർമ്മൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഡയറക്ടർ പറഞ്ഞു, ഉച്ചയ്ക്ക് മുമ്പുള്ള ഫുൾ സീനുകൾ കിട്ടണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല, എഴുതിയിട്ടില്ല, കിടന്നുറങ്ങിപ്പോയി. രാവിലെ ഒരു രക്ഷയില്ല. 9 മണിക്ക് സംവിധായകൻ വരും, റൂമിൽ വന്ന് സ്ക്രിപ്റ്റ് മേടിച്ചു. ധർമ്മനാണ് എഴുതുന്നത്. അപ്പൊ വായിച്ച് കേൾപ്പിച്ചിട്ട് ഇത് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അയാൾ വന്നാൽ കുറെ വഴക്കുണ്ടാക്കും, പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 8:30 കോളിമ്പല്ലടിച്ച് വന്നേക്കാണ് ധർമ്മൻ്റെ അടുത്തേക്ക്. സാർ നമസ്കാരം, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. ധർമ്മൻ അപ്പം തന്നെ ബൾബ് മിന്നി, ഇപ്പം നിൽക്കൂ, ഒരു സീൻ തരാമെന്ന് ഞാൻ അവനൊരു സീൻ എഴുതി കൊടുത്തു. ഇവിടുന്ന് ഓടിപ്പോയി അയാളോട് 2 ഡയലോഗ് പറഞ്ഞിട്ട് അവിടുന്ന് പുറകോട്ട് നടന്നു വന്ന് ഇയാളോട് ഡയലോഗ് പറഞ്ഞിട്ട് അപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പോയി അവിടെ ചെന്ന് ഫോക്കസ് ചെയ്ത് നിന്ന് ഡയലോഗ് പറഞ്ഞൊരു സീൻ എഴുതി ഉണ്ടാക്കിയിട്ട് സംവിധായകൻ വന്നപ്പം ദാ ഫസ്റ്റ് സീൻ റെഡി, ഇയാൾ അഭിനയിക്കും, എൻ്റെ കൂട്ടുകാരനാണ്, ഇവനെയും കൊണ്ട് അഭിനയിപ്പിച്ചേക്കുമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ചോദിച്ചു, ധർമ്മ എന്ത് പണിയാടെന്ന് കാണിച്ചത്? ഞാൻ പറഞ്ഞു, ഉച്ച വരെ നമുക്ക് എഴുതാനുള്ള സമയം ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ലൊക്കേഷനിൽ പുതുതായിട്ട് വന്നവൻ ഉച്ചവരെ ഈ സീൻ തെറ്റിച്ച് ഉച്ചയാക്കി കൊടുത്തു. ആ സമയത്തിരുന്ന് ബാക്കിയുള്ളതെല്ലാം കൂടെ എഴുതുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു ശാപം കാണും. അല്ല വിശാരടി, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് നമ്മളെല്ലാം എവിടെ പോയാലും. അല്ല, സിനിമയിൽ എന്തെങ്കിലും ഒരു സീനൊന്ന് അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ എല്ലാ ഒരുപാട് പേര് അഭിനയിച്ചിട്ടില്ലാത്തവർക്ക് വിചാരിക്കുന്ന വളരെ എളുപ്പമാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീനെന്ന് പറയുന്നത് അക്കര എന്നൊരു മാരൻ എന്ന് പറഞ്ഞ സിനിമ, പത്തിരിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഏരിയയിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഒരു പെണ്ണ് കാണാൻ, മേനകയെ പെണ്ണ് കാണാൻ ഒരാൾ വരണം. അപ്പോൾ ഞങ്ങളൊക്കെ കല്യാണം മുടക്കികളാണ്, ഞാനും ജഗദീശൊക്കെ, മണിയമ്പിള്ള രാജുവൊക്കെ കല്യാണം എങ്ങനെയും മുടക്കണം മേനകയുടെ. അപ്പോൾ ഒരു പിന്നെ ചെറുപ്പക്കാരൻ, ഒരച്ഛൻ എല്ലാം വന്നിട്ട് മേനക ഇങ്ങനെ ചായ ആയിട്ട് വരുമ്പോഴത്തേക്ക് 2 ഡയലോഗ്, ആ കുട്ടി ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്? മേനക മറുപടി പറയുന്നത്, മേനകയ്ക്കും താല്പര്യമില്ല. അപ്പം ആ കല്യാണ പയ്യനായിട്ട് ഉള്ള അഭിനയിക്കേണ്ട ആൾ വന്നില്ല. 2 ഡയലോഗേ ഉള്ളൂ, വലിയൊരു ആക്ടറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആരോ പറഞ്ഞു വെച്ച് വന്നില്ല. അങ്ങനെ ഇവർക്ക് അതില്ലെങ്കിൽ ഈ സീനെ എടുക്കാൻ പറ്റത്തില്ല, വേറെ സീന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും എവിടെ 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 എന്നൊക്കെ പറഞ്ഞു. ആ വീട്ടുകാരൻ, അദ്ദേഹം ഒരു ഗൾഫുകാരനാണ്. അപ്പോൾ ആ വീട്ടുകാരൻ നല്ല സുമുഖനായ സുന്ദരനായ ജുബൊക്കെ ഇട്ടിട്ട് ഓടി നടക്കണം എല്ലാവർക്കും വേണ്ടി. ആ എന്താ വേണം, ചായ വേണോ, കാപ്പി വേണോ, ഇഡ്ഡലി വേണോ, മറ്റേ ഞാൻ കേക്ക് എടുക്കാം, ബെസ്റ്റ് കേക്കാണ്, ലഡു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ എനർജി ഇങ്ങനെ കവിയുവാണ്. അപ്പം ഡയറക്ടർ ഗിരീഷാണെന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു. ശ്രീനിവാസനാണ് എഴുത്ത്. ഇയാൾ കൊള്ളാമല്ലോ, നമുക്ക് പുതിയ ചെറുക്കനായിട്ട് ഇയാളെ ഇട്ടുമല്ലോ. കറക്റ്റ്, നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി വൈഫും വന്ന് ചെറുപ്പമാണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സീനൊന്ന് അഭിനയിക്കണം, 2 ഡയലോഗ്. കുട്ടി എവിടെ പഠിക്കുന്നു, എന്തിനാണ് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. മേനകയാണ്. അപ്പോൾ ഇയാൾ അല്ല എൻ്റെ ലൈഫ്, ഞാനെങ്ങനെ എന്ന്. അപ്പം വൈഫിന് ഭയങ്കര നിർബന്ധം, ചേട്ടാ നമുക്ക് ഏത് പ്രായമാണെങ്കിലും നമ്മുടെ മക്കളൊക്കെ വലുതായി വന്നാലും നമുക്ക് ഈ കാസറ്റ് ഇട്ട് കാണിക്കാം, ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞതോടുകൂടി ഇദ്ദേഹം വേറൊരു മനുഷ്യനായി. ചിന്ത, ദേഹം മുഴുക്ക വിയർക്കുക, തവലെടുത്ത് ഇങ്ങനെ തുടയ്ക്കുക, സൗണ്ട് മാറി, ഡയലോഗ് എന്താ, ഒന്നുമില്ല. ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത്, രണ്ടും ഞാൻ തന്നെ ചോദിക്കണോ, രണ്ടും ഒന്നും കട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല രണ്ടും ചോദിക്കണം. അങ്ങനെ പുള്ളി ഓരോരോ നിമിഷങ്ങൾ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളി നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത ഒരാളായിരുന്നു, ചുരുങ്ങി ഇങ്ങനെ. ഇയാൾ, അതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് ആനന്ദേട്ടൻ,
ആനന്ദേട്ടൻ ഇതേപോലെ വേറൊരു ജുബ ഇട്ടിട്ട് ഭയങ്കര കറക്കം, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, മറ്റേ സാധനം എടുത്ത് കാർ വന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് അയാൾ ഈ പുതിയ ഇറക്കം പോയി ആനന്ദേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത്, എനിക്ക് പറ്റില്ല ആനന്ദേട്ടൻ ആ റോളൊന്ന് എടുക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ നിങ്ങൾ പടം നടക്കണമെങ്കിൽ മതി, പടം നടക്കണമെങ്കിൽ മതി, ചേട്ടൻ അങ്ങോട്ട് റോളെടുത്തേ. ചേട്ടൻ മേക്കപ്പ് ഇട്ട്, ഈ എനർജി ഇല്ല ഒന്നുമില്ല ചേട്ടൻ, വിയർത്ത് കുളിച്ച്, എന്താ ഡയലോഗ്, പെണ്ണ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, അത്രയേ ഉള്ളൂ. സൗണ്ടും ഇല്ല എനർജിയും ഇല്ല, ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 80% ആൾക്കാരും പതറും. അതെ, ഇതിപ്പോൾ പതറിയ കഥ. പതറാതെ ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ ചിലർക്ക് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ പെരുമാറണം അറിയാൻ പറ്റാതെ പോകുന്നത്. അതായത് എൻ്റെ പരിചയത്തിൽ വൈകത്ത് ഒരു വക്കീൽ, വലിയ ഫേമസ് വക്കീലാണ്, പുള്ളി പുതിയൊരു കാറ് മേടിച്ചു. എന്നോട് പറഞ്ഞു, ഇത് ഓടിക്കാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിട്ടുമോ, ഞാൻ പറഞ്ഞു നോക്കാം, ഉറപ്പൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പം എൻ്റെ വീടിനടുത്തൊരു പയ്യൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഡ്രൈവറാകാൻ വേണ്ടി തയ്യാറെടുത്ത് ബാഡ്ജ് ലൈസൻസ് ഒക്കെ എടുത്ത് അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെ പറയണമെന്ന്. അപ്പം ഞാൻ ഇവനെ ആ വക്കീലിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇവൻ ആ വക്കീലിൻ്റെ അടുത്ത് എത്തി. ഫസ്റ്റ് ദിവസം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വക്കീൽ ഐശ്വര്യമായിട്ട് താക്കോല് അയാളുടെ കൈ കൊടുത്തു. വക്കീലിൻ്റെ അമ്മ ഇവനും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു, പറഞ്ഞു ഇവൻ മകൻ്റെ ജീവനും കൊണ്ട് ഓടിക്കേണ്ടവനാണല്ലോ മറ്റവൻ, അവനെ അനുഗ്രഹിക്കുന്നു, അവനെ മോനെ പതുക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയും കുറേ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് വക്കീൽ ചോദിച്ചു, ഞാൻ എന്ത് തരണം ഒരു മാസമാകുമ്പം. ഇവൻ ഞാൻ പറഞ്ഞു വിട്ടതാണ്, വലിയ വക്കീലാണ് ഇവൻ, അയ്യോ ഒന്നും വേണ്ട സാറേ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ പറയല്ലേ, താനല്ലേ ജോലി ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരി അല്ല സാറേ, ഞാൻ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്കതല്ല എൻ്റെ ആവശ്യമേ അതല്ല. വക്കീൽ വെച്ച് എൻ്റെ ആവശ്യമേ അതല്ലേ, ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് എൻ്റെ കൈക്കൊന്ന് ബാലൻസ് ആവണം, പിന്നെ ക്ലച്ചും ബ്രേക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതും ഒന്ന് മാറണം, വേറൊരു ആവശ്യമില്ലെന്ന്. അല്ല, ഈ ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നെന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജിൻ്റെ, കൊല്ലം എസ് എൻ കോളേജിൻ്റെ നോട്ടീസ് ബോർഡിലൊരു ഒരു നോട്ടീസ് വരികയാണ്, നാളെ രാവിലെ നാടക മത്സരത്തിന് പോകാനുള്ള നാടകത്തിൻ്റെ നടന്മാരെ തിരഞ്ഞെടുക്കുന്നു, എല്ലാവരും രാവിലെ ചെന്ന് റെഡിയായി നിൽക്കുകയാണ്, 6 പേരെ കഥാപാത്രങ്ങളുള്ളൂ, വന്നിരിക്കുന്നത് ഒരു 100 ചില്ലുവാനം നടന്മാരുണ്ട്, എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പോൾ ഈ 6 പേരെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തതോടൊപ്പം തന്നെ 100 ചില്ലുവാനം ശത്രുക്കളായി കഴിഞ്ഞു. ഈ നാടകം പൊളിക്കുക, ഈ നാടകം നന്നാകാതിരിക്കുക, ഏതൊക്കെ തരത്തിൽ ഇതിന് കൊനസ്റ്റുണ്ടാക്കാൻ ശ്രമിക്കുക, അതെല്ലാവരും പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ സാറ് ഭയങ്കര പുരുഷോത്തമൻ സാറ് ഭയങ്കര നിഷ്കർഷയോടെ ഇത് നാടകം മത്സരത്തിൽ നമ്മളൊന്നാം സമ്മാനം നേടും, റിഹേഴ്സൽ തുടങ്ങി, എല്ലാ ദിവസവും വൈകുന്നേരമാണ് റിഹേഴ്സൽ. അപ്പോൾ ഈ മത്സരാർത്ഥികൾ ബാക്കി നിരാശരായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഈ പുതിയതാണ് എന്നുള്ളൊരു തോന്നലേ ഇല്ല. ഇവരിങ്ങനെ നന്നായി നന്നായി വരുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം ഇവിടെ പറഞ്ഞ് നാടകം പൊളിയുന്ന ലക്ഷണമില്ല, നമ്മൾ പൊളിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് 5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഫിക്സായി, ഇവർക്കൊന്നും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അങ്ങനെ വന്ന് ലാസ്റ്റ് ഡേ നാടകം മത്സരത്തിൻ്റെ അന്ന് ഓരോ സീൻ കഴിയുന്തോറും കയ്യടി ബഹളം. അപ്പം ഇങ്ങനെ എല്ലാവരും പിരിയാൻ പോവുകയാണ്, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞപ്പം ഒരുത്തൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു നമ്പരുണ്ട്, ഒത്താലൊത്ത്, അതിപ്പം ഞാൻ പ്രയോഗിക്കത്തില്ല, ലാസ്റ്റിലേ പ്രയോഗിക്കൂ. അപ്പോൾ എല്ലാവരും നിന്നു, എന്താണ് അതൊക്കെ സസ്പെൻസാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറോ അതെല്ലാം ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, വന്നിട്ട് പറയും, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. കട്ടൻ പെതുക്കെ വീഴുന്നു, കൈയടി, അതാണ് പ്ലാൻ. ആ കയറുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ട് പറയും, പിന്നെ ഉഗ്രൻ അഭിനയമാണ് നീ, നിനക്ക് മിക്കവാറും ബെസ്റ്റ് ആക്ടറും കിട്ടാൻ സാധ്യത ഉണ്ട്, നല്ല ക്ലിയർ ആയിരിക്കുന്നു, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് അത്രയ്ക്കും ആത്മാർത്ഥ സ്നേഹമെന്നോട് പറയുകയാണ്, ഈ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും 1000 നിരപരാധികളായിപ്പോരുത്, 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി, അങ്ങനെ വലിയ വലിയ നടന്മാർക്ക് പറ്റിയിട്ടുണ്ട്, അതുപോലെ 1000 എന്നുള്ളത് 100 ആവരുത്, 100 കുറ്റവാളിയല്ല, 1000 കുറ്റവാളി 1000 നിരപരാധികൾ രക്ഷിക്കുന്നുണ്ടെന്ന് അത് നീ വ്യക്തമായിട്ട് നീ 1000 കുറ്റവാളികളല്ല ശത്രുക്കളാണ് കേട്ടോ. അറ്റ ലാസ്റ്റ് കൈയാണ് ഇതിനകത്ത് ഒത്താ ഒത്ത്. അപ്പം ഇയാൾ വന്നു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും പറ നൂറ് എല്ലാവരും
ഒരു നൂറേ ഇല്ല, ആയിരമേ ഉള്ളൂ. ആയിരം നല്ലവരെല്ലാരും രക്ഷപ്പെടണം, കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടണം. അത് മതി നാടക ഗംഭീര വിജയം. അറിയോ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും ചുറ്റി തിരിച്ച് ഇവിടെ തന്നെ എത്തും. ഇത്ര പറയാൻ എന്നെ ഇവിടെ ഇവിടുന്ന് ഇറങ്ങി തിരിഞ്ഞ പട്ടിണിയും പരിവട്ടുമായിട്ട് ഒരു പണിയില്ലാതെ കഷ്ടപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുമോ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഭൂമി ഉരുണ്ടതാണെന്നാണ്. കൂടെ ഒരു അച്ചുതണ്ടും ഉണ്ട്. ഇവിടെ പോലെ ഇരിക്കും അച്ചുതണ്ട്. എന്തായാലും മുകേഷ് ഏട്ടാ, ഞങ്ങൾ ബർമൂഡ കാണാൻ തീരുമാനിച്ചു. ബാഗ തലമാരിക്കാത്തോണ്ട് ഒരെണ്ണം ഇച്ചിരി മൂട് കീറിയതെന്നുള്ളു, പക്ഷെ നല്ല കളർ പോയതൊന്നും വിശാരേ. ആ ബർമൂഡ അല്ല നിന്റെ മൂട് കീറിയ ബർമൂഡ അല്ല, ട്രയാങ്കിൾ അതല്ലേ? അതാണ് ഉദ്ദേശം. പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് വേണം എനിക്ക് കങ്കാരുവിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ. അയ്യോ, അതിന് ഓസ്ട്രേലിയ പോയതെന്തിന്? നിങ്ങൾ രണ്ടുപേരുള്ള ഫോട്ടോ എടുത്തോട്. പിന്നെ മുകേഷ് ഏട്ടാ, നമ്മൾ ഈ ചാവുകടലില് പോയിട്ട് ചാടിയാലും ഉണ്ടല്ലോ, നമ്മൾ മുങ്ങത്തില്ല, ഇങ്ങനെ പൊങ്ങി കിടക്കും. ചാവുകടലൊന്നും വേണ്ട, നീ ഇവിടെ ചാടിയാലും പൊങ്ങി കിടക്കും. മുള്ളു പൊള്ളയ സാധനങ്ങൾ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമെന്നാണല്ലോ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ പോയ മമ്മിയെ കാണാം, സെൻട്രൽ ജയിലിൽ പോയ അവളുടെ ഡാഡിയെ കാണാം. അതുപോലെ നമ്മൾ ചൈനയിൽ പോയിട്ട് അവിടുത്തെ വൻമതിൽ എന്റെ പേരെഴുതി വെക്കും. അത് നന്നായി, അതെങ്കിലും നീയായിട്ട് എഴുതും. നമ്മുടെ നാട്ടിലെ മതിലിന് മുഴുവൻ കരക്കാരെ ഇവളുടെ പേരെഴുതി വെച്ചേക്കുന്നത് ഓരോന്ന് പറഞ്ഞിട്ട് ഒരു. തിരിച്ച് ഇന്ത്യയിൽ വന്ന് താജ്മഹലേയും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്റെ യാത്ര അവസാനിക്കും. താജ്മഹലോ? ഇവന്റെ അമ്മാവന്റെ മകളാണ് താജ്മഹൽ. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം എനിക്ക് എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചൊരു ബുക്ക് ഇറക്കാൻ. ഓ, അപ്പൊ യാത്രാനുഭവങ്ങളായിരിക്കുമല്ലേ? അയ്യോ അല്ല, ഈ രമേശേട്ടനെ കെട്ടിയപ്പോ തൊട്ടുള്ള എന്റെ ദുരന്ത അനുഭവങ്ങൾ. അല്ല, ഈ ലോക ട്രിപ്പൊക്കെ ഇടുന്നു പറയുന്നത് ഇതിനൊക്കെ ഉള്ള കാശ് എവിടുന്ന്? സ്പോൺസർ ഉണ്ട് മുകേഷ് ഏട്ടാ, അങ്ങ് അമേരിക്കയിലുള്ള ഒരു പുള്ളിയാ, പോൾസൺ വർഗീസ്. പക്ഷെ ഇപ്പൊ നാട്ടിലുണ്ട്, പുള്ളിക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. അമേരിക്കയിലൊക്കെ ഇപ്പൊ ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ ഉള്ള സമയമാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ യാത്ര മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ചുഴലിക്കാറ്റൊന്നും അടിക്കരുതേ. കാറ്റടിക്കുന്നതിലും ഫോൺ അടിക്കുന്നു. അതെ അതെ, ഹലോ, ചുഴലി അടിച്ചോ? യാത്ര മുടങ്ങിയോ? അയ്യോ, ആ ശരി, ഞാൻ എന്താ വരുന്നു. ഓക്കെ. അല്ല ആര്യ, എനിക്ക് ഡൗട്ട് ഉണ്ട്. അമേരിക്ക, ഞാനിപ്പോ ബി ബി സിയും സി എൻ എനും ഒക്കെ കണ്ടു, അമേരിക്കയിൽ അങ്ങനെ ഒരു ചുഴലി അടിച്ചിട്ടില്ല. അമേരിക്ക ചുഴലി അടിച്ചു എന്നല്ല, പിന്നെ സ്പോൺസർക്ക് ചുഴലി വന്ന് തല തല്ലി താഴെ വീണ് കിടക്കുവാന്ന്. ഞാനേ ആ താക്കോൽ എന്ന് എടുത്തോണ്ട് പോട്ടെ. അല്ല എന്തിനാ താക്കോൽ? നല്ലതാ, സ്പോൺസർക്ക് ചുഴലി വരുമ്പോ കടിക്കാൻ കൊടുക്കാനായിട്ട് താക്കോലുള്ളത് നല്ലതല്ലേ? ഇത് സ്പോൺസർക്ക് കൊടുക്കാനുള്ള താക്കോലല്ല, പിന്നെ സ്പോൺസർ തന്ന അഡ്വാൻസ് ഞാൻ അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കുക. ഞാൻ ഈ പോകുന്ന ഗ്യാപ്പിൽ എങ്ങാനും രമേശ് ഏട്ടൻ കാശടിച്ച് മാറ്റിയാലോ, അതുകൊണ്ട് അത് പൂട്ടി താക്കോല് കൊണ്ടുപോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ബുദ്ധി തന്നെ കേട്ടാ, നിന്നെ വിശ്വാസം, എന്തൊരു വിശ്വാസമാണോ ഇത്. പക്ഷെ ഇന്നൊരു ചുഴലിക്കാറ്റ് ഇവിടെ അടിക്കും. എവിടെ? അവള് പോകുന്നോർത്ത് ആ കാശ് ഞാൻ നേരത്തെ എടുത്ത് മാറ്റിയായിരുന്നു. ഈ 2018 ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമാണ്. അതിന് അമ്മായിനെ ആരും കുഴിച്ചിട്ടേക്കൊന്നും അല്ലല്ലോ. ഞങ്ങൾ സ്ത്രീകൾക്ക് മനഃശക്തിയും കരുത്തും നൽകാൻ വേണ്ടിയിട്ട് എന്റെ നേതൃത്വത്തിൽ എല്ലാ കവലകൾ തോറും ഞങ്ങൾ തെരുവ് നാടകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, തെരുവ് നാടകമോ? അല്ലാതെ ഇവർക്കാരെങ്കിലും ഫൈൻ ആർട്സുകളൊക്കെ കൊടുക്കുവോ?
ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാലേ. ഇപ്പുറത്തൊരു പ്രിയമാളോരെ, ഞാൻ പറയുന്നത് കേൾപ്പിൻ 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 കേൾപ്പിൻ. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പോകുന്നത് പോകുന്നത് പോകുന്നത്. ഈ നാട് എങ്ങോട്ടും പോകുന്നില്ല, അത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ പറയുമ്പോ മാത്രം ചേർത്ത് പറഞ്ഞാ മതി. ഓക്കെ, ഈ നാടിന്റെ അവസ്ഥ കാണുമ്പോ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ ഒരിക്കലും തല കുലിക്കരുത്. അപ്പൊ താലി കെട്ടുമ്പോഴോ? അതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണം കഴിക്കാത്തത്. അമ്മ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഈ തല ഞാൻ ആരുടെ മുമ്പിൽ കുലിക്കില്ല. ഒരു കൊച്ചാനന്റെ ഞാനിഞ്ഞ ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കട്ടെ. അതുവരെ നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. പ്രതിജ്ഞ എടുക്കുമ്പോ കറക്റ്റായിട്ട് വരണം. ഓക്കെ, ചെല്ലു ചെല്ലു. സ്ത്രീധനം വാങ്ങുന്ന പുരുഷന്മാരെ ഞങ്ങൾ മുക്കാൽ കെട്ടി അടിക്കാനാണ് തീരുമാനം. കാലിന്റെ കീബോർഡ് കെട്ടി അടിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഭാര്യയോട് ഏതു നേരവും ദേഷ്യം കാണിക്കുന്ന ഭർത്താക്കന്മാരെ അല്ല സ്ത്രീകൾക്ക് ഇഷ്ടം. ഭാര്യയോട് ഏത് സമയം നോക്കി എന്ന് കാണിക്കുന്ന ഭർത്താക്കന്മാരുടെ ഇഷ്ടം. വേറെ എന്ത് നോക്കി ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കുക. നിങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാറുള്ള സമയമായി. അവര് വിളിക്കട്ടെ. എല്ലാരും വരൂ വരൂ. പ്രതിജ്ഞ എടുക്കണ്ടേ? പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന പുരുഷന്മാരോട് അവർക്കെതിരെ നമ്മളെല്ലാവരും ചേർന്ന് ഒരു പടവാളായിരിക്കും എന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഒന്നും ചെയ്യരുത്. സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മൾ വെറും തമാശയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അമ്മ ഇതാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കരുത്താർജിച്ചിരിക്കുകയാണ്. ഝാൻസി റാണിയെ പോലെ, വലിയ വലിയ മഹത് യുവതികളെ പോലെ ഇതാ അമ്മായി സ്വന്തം കൈവിരൽ മുറിച്ചുകൊണ്ട് നെറ്റിയിൽ ചന്ദന തിലക കൂലി ചാർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ചോര. അതല്ല, മറ്റേ കയ്യിൽ എന്താ ഇരിക്കുന്നത്? പിന്നെ സ്വന്തം കൈ പുറിച്ച് രക്തം കൊണ്ട് തെങ്ങിയ കുറി വരയ്ക്ക എനിക്കത്ത പ്രാന്ത. അല്ലെങ്കിലേ എനിക്ക് ചോര കുറവാ. വന്നേക്കട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. കമൺ. അമ്പലപ്പുഴേ പുണ്യക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. എങ്ങനെ പറഞ്ഞാലും ഓക്കെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരർത്ഥമൊന്നുമില്ല. അങ്ങനെ ആണേലും അങ്ങനെ, ഇങ്ങനെ ആണേലും ഇങ്ങനെ. അമ്മായിക്ക് ബർത്ത്ഡേ ഇരിക്കുന്ന സമയത്ത് രാവിലെ എനിക്ക് കുറച്ചുകൂടി ഓടാൻ പാടില്ലേ? അതിന് ഓടാൻ എനിക്ക് നിന്റെ പോലെ കടക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ വൈഫല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കുട്ടികളും ഇല്ല. ഒരു രാജവെമ്പാലേ പത്തി വിടർത്ത് ഇങ്ങനെ നിൽക്കുക. പത്തി വിടർത്ത് നിൽക്കുന്ന പിന്നെ രാജവെമ്പാല കൊട നിർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ. മഹാൻ കഴിഞ്ഞില്ലേ, അത്രയല്ലേ ഉള്ളൂ. മഹാന്മാരെ പരീക്ഷിക്കരുത്. വീട്ടിലാകെ പ്രശ്നം, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ പ്രശ്നം ഇപ്പൊ മാറി കാണുമല്ലോ. എങ്ങനെ? നീ ആയിരിക്കുമല്ലോ അവിടുത്തെ പ്രശ്നം. നീ വന്നാ അവിടുത്തെ പ്രശ്നം മാറിയില്ലേ? എന്നാ പിഷാടി പറഞ്ഞു കേട്ടോ, ഞാൻ വീടിന്റെ നെടുന്തൂൺ, അതറിയോ? അപ്പൊ വീട് വീണോ? എങ്ങനെ? അല്ല, നെടുന്തൂൺ ഇവിടെ വരുമ്പോ വീട് വീഴത്തില്ല. ഞാനൊന്ന് അലങ്കരിച്ച് പറഞ്ഞതാ. നിനക്ക് അലങ്കാര പണി, പന്തൽ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടോ? അപ്പം ഞാനല്ല എന്റെ വീടിന്റെ പ്രശ്നം. ഏതോ ഒരുത്തൻ കേറി വന്നിട്ട് പറയാ അവൻ എന്റെ അനിയനാണ്, എന്റെ അച്ഛന്റെ മകനാണ്, എന്റെ അച്ഛന്റെ സ്വത്ത് അവന് വേണം. ഈ ഇടയായിട്ട് ഇങ്ങനെ കുറെ പേര് സ്ഥിരം വരുന്നുണ്ട്. അവന്റെ ഈ കരച്ചിലും ബഹളവും കേട്ടപ്പോ എനിക്ക് മനസ്സലിഞ്ഞു ചേട്ടാ. അവൻ അവന്റെ അച്ഛന് വേണം, അവന്റെ അച്ഛനെ വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു.
നീ അച്ഛനെ എടുത്തോടാന്ന് പറഞ്ഞപ്പോ അവൻ പറയാ, എനിക്കെങ്ങാൻ വേണ്ട അച്ഛനെ, എനിക്ക് അച്ഛന്റെ സ്വത്ത് മതിയെന്ന്. ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ചേട്ടാ മോനെ അച്ഛനാണ് വലുത്, അല്ലാണ്ട് സ്വത്തല്ല എന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് പറയാ, എന്നാ അച്ഛനെ നീ എടുത്തോളെ, എനിക്കെങ്ങാൻ വേണ്ട അച്ഛനെ, എനിക്കും സ്വത്ത് മതി. ആ ഞാൻ പറഞ്ഞു, നീ ഇനി ഇവിടെ കിടന്ന് അഭ്യാസം ഇറക്കിയാ, നീ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു. അവൻ അത് പറഞ്ഞു തീർന്നിട്ട് ഇവിടെ ഒറ്റ ഇടിയാ, ഞാൻ കൊണ്ടു നേരെ അത് ഇങ്ങോട്ട് പോന്നു. മനോജ് ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ തർക്കിച്ച് നിൽക്കുമല്ലേ ഉണ്ട്, ഒതുക്കി പോലീസ് പരാതിപ്പെടണം, അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തു. അപ്പൊ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തി, ഒന്നാമത്തെ കാശ് ചെലവ്, സമയം എടുക്കും. ഇതിനിടയ്ക്കാണ് അച്ഛനൊരു ബുദ്ധി പ്രയോഗിച്ചത്. മറ്റേ ഗോഡ് ഫാദർ സിനിമയില്ലേ, അതിൽ 500 മുതലാളി ഇന്നസെന്റിനെ തല്ലിയിട്ട് വെക്കില്ല, നിന്റെ അച്ഛനാണെങ്കിൽ തിരിച്ചു തല്ലാന്ന് പറയില്ലേ, അതുപോലെ അവന്റെ കരണക്കുറ്റിക്ക് ഒറ്റ അടി കൊടുത്തിട്ട് പറയാ, നിന്റെ അച്ഛനാണെങ്കിൽ തിരിച്ചു തല്ലടാന്ന് ഒരൊറ്റ മനസ്സിലായി. അവൻ മനോജിനെ ചോക്കുറ്റിക്ക് അടിച്ചിട്ട് പറഞ്ഞു കാണും, അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ അയാളെ തല്ലുന്നില്ല എന്ന് പറഞ്ഞു കാണും. ഏ അങ്ങനെയല്ല, അവൻ ആ പാവ അച്ഛനെ ഇങ്ങനെ കുനിച്ച് പിടിച്ചിട്ട് കൂമ്പിന് നോക്കി, എന്നാ ഇടിയാ ചേട്ടാ ഇടിച്ചെന്നറിയാമോ, ഞാൻ ഓടിക്കളഞ്ഞു. ഇതിന്റെ ഇടയിൽ വേറൊരു ശബ്ദം, നിർത്തടാ നിന്റെ അച്ഛനാടാ പറയുന്നേന്ന്. ഞാൻ നോക്കിയപ്പോ മറ്റവന്റെ അച്ഛൻ വന്നേക്കണ്. ചേട്ടാ ഞെട്ടിപ്പോയി, എന്റെ അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു അച്ഛൻ. ചേട്ടാ എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ, ഇതാണോ അച്ഛൻ അല്ലെങ്കിൽ അതാണോ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, മലപ്പുറത്തുള്ള മുത്തശ്ശന്റെ വീട്ടിൽ പോവാന്ന് വെച്ചു. ഞങ്ങൾ നാലുപേരോടെ മുത്തശ്ശന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ പിന്നെ മുത്തശ്ശൻ എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ലേ? എവിടെ, അവിടെ ചെന്നപ്പോഴല്ലേ ഒരു മുത്തശ്ശൻ കസേരയെ ചാരിയിരിക്കുന്നു, അതേ ഷേപ്പുള്ള വേറൊരു മുത്തച്ഛൻ തിണ്ണേ കിടന്ന് ഉറങ്ങണ്, അതേ ഷേപ്പുള്ള വേറൊരു മുത്തച്ഛൻ മുറ്റത്തൊരു കസേരയിലിരുന്ന് കളിക്കുടക്ക വായിച്ചിരിക്കണ്. ഞാൻ നോക്കിയ തെക്കുപുറത്തെ വീട്ടിൽ നിന്ന് കുറെ സദ്യയെ കഴിഞ്ഞ് കുറച്ച് ആളുകൾ വന്നു. ഞാൻ എവിടെ പോയെന്ന് വെച്ചപ്പോൾ അവർ പറയാ, ഒരു മുത്തശ്ശന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങേരുടെ അടിയന്തരായിരുന്നു എന്ന്. നോക്കിയപ്പോ നമ്മുടെ മുറ്റത്തിരിക്കുന്ന അതേ മുത്തശ്ശന്റെ വേറൊരു മുത്തച്ഛന്റെ ചായ. അയ്യോ, അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. ഈ പണ്ടത്തെ സിനിമയിലൊക്കെ ഒരു വരി മൂത്ത ആള് പാടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വരി പാടിക്കൊണ്ട് അനിയൻ കേറി വരും, മൂന്നാമത്തെ വരി പാടിക്കൊണ്ട് അമ്മ കേറി വരും. അതുപോലെ ഒരു ട്രിക്ക് പ്രയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. ചെറുപ്പത്തിൽ പഠിച്ച പാട്ട്, ആ ഞാൻ അവിടെ ഉണ്ട്, നാക്കുമുക്ക് 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 ഇങ്ങനെ പാടിയപ്പോഴല്ലോ രണ്ടാമത്തെ വരിയും പാടിക്കൊണ്ട് അനിയൻ നാക്കുമുക്ക് നാക്കു അനിയൻ വന്നു. നോക്കിയപ്പോ അമ്മ അടുക്കളെന്ന് നാക്കുമുക്ക് 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 മൂന്നാമത്തെ വരി പാടിക്കൊണ്ട് അച്ഛൻ വരുന്നത്. അപ്പൊ ചായപ്പിനൊരു അപ്പൂപ്പ കിടപ്പുണ്ടായിരുന്നു, പുള്ളി വടിയും കുത്തി കഴിഞ്ഞിട്ട് പാടി അവിടെ വീണ്. ഞെട്ടിപ്പോയി ചേട്ടാ, ഇതല്ല രസം. തൊട്ടപ്പുറത്തെ പുഴയിൽ ചൂണ്ടിട്ടിരുന്ന രാഘവൻ ഈ നാക്കുമുക്ക് പാടുന്നു ആണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കറക്കാൻ വന്ന വേറൊരു പുള്ളി ഈ പാട്ട് പാടുന്നു. ഒരു ബംഗാളി വീടിന്റെ മുമ്പിലൂടെ നാക്കുമുക്ക നാക്കുമുക്ക നാക്കുമുക്ക. അയ്യോ, ഇത്രയും പാട്ടൊക്കെ കേട്ടപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, എന്റെ ഫാമിലി മൊത്തം പാട്ട് പാടാൻ കഴിവുള്ളവരാണ്. ഞാൻ ഉടനെ ഒരു ഗാനമേള ട്രിപ്പ് അങ്ങോട്ട് തുടങ്ങി. ഫസ്റ്റ് പ്രോഗ്രാം എവിടെയാണെന്ന് അറിയാമോ? കുറിച്ചിക്കര ക്ഷേത്രം. അവിടെ ചെന്നപ്പോഴേക്കും കമ്മിറ്റിക്കാരെല്ലാം കൂടി ഒരൊറ്റ നിർബന്ധം, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആ പാട്ടില്ലേ ധോണിയുടെ പാട്ട് പാടുന്നു, പാട്ടറിയാം. പക്ഷെ ഇടയ്ക്ക് എടുത്തില്ല, ഇടയ്ക്കാണല്ലോ മെയിൻ. ഞാൻ നോക്കിയ പുറകെ നിന്ന് ആരോ ഇടയ്ക്ക് കൊട്ടുന്നു. നോക്കിയപ്പോ ആരാ ഇടയ്ക്ക് കൊട്ടിയതല്ല, മുത്തച്ഛൻ ചുമച്ചതാ. ഞാനൊന്നും നോക്കിയില്ല, ഗാനവിളക്കാരോട് മ്യൂസിക് കിട്ടോ എന്ന് പറഞ്ഞു. ഒരു മൈക്ക് എടുത്ത് മുത്തച്ഛന്റെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ആ പാട്ടൊന്നും കേൾക്കണേ, എന്ത് രസമായിരുന്നു. മുത്തച്ഛന്റെ വായിലോട്ട് ഒരു മൈക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഇതിന് താളത്തിനനുസരിച്ച് എങ്ങനെയാണ് ഇടയ്ക്കേടെ സൗണ്ട് വരുന്നത്? കിട്ടും ചേട്ടാ, കിട്ടി പിഷാടി ഒന്ന് പാടിക്കേ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്ത് നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അടിപൊളി. ഇങ്ങനെ ഗാനമേള മൊത്തം നിന്ന് കുറച്ചു. ഞങ്ങളേ തുമ്പമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് വരിക. മനോജ് എന്ത് പണിയാ കാണിച്ചത് അവിടെ? ദീപാരാധനയ്ക്ക് ഉടനെ ഇടയ്ക്ക് പൊട്ടിപ്പോയപ്പോ മനോജ് എന്താ പറഞ്ഞത്? ഇതൊന്നും ഒരു കുഴപ്പമില്ല, മനോജന്റെ മുത്തച്ഛൻ അങ്ങോട്ട് വിടാ, വായാലൊരു മൈക്ക് വെച്ച് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ മുത്തച്ഛൻ നോക്കിക്കൊള്ളുന്നല്ലേ പറഞ്ഞത്. അതെ, അല്ല അല്ല അത് കുഴപ്പമില്ല, ദീപാരാധനയ്ക്ക് വേണ്ടി പൂജ തുടങ്ങിയപ്പോ മുത്തച്ഛൻ ചുമ തുടങ്ങി. ആദ്യം കറക്റ്റ് ഇടയ്ക്കായിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഇടക്ക മാറിയിട്ട് ഗഞ്ചറിയായി, പിന്നെ അത് കഴിഞ്ഞപ്പോ ഡോലക്കായി, തപ്പായി, അവസാന ബാൻഡായി മനോജെ. അത് വേറൊന്നുമില്ല, മിനിഞ്ഞാന്ന് ഞാൻ എന്റെ മുത്തച്ഛനോട് പറഞ്ഞ, മഴയത്തിറങ്ങി നിക്കല്ലേ മഴയത്തിറങ്ങി നിക്കല്ലേ എന്ന്. മുത്തച്ഛൻ ചാറ്റൽമഴ കൊണ്ടു, ചാറ്റൽമഴ കൊണ്ട് അറിയാലോ കപക്കെട്ട് കൂടും. കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊണ്ടേന്ന് ഒരു ഇൻസ്ട്രുമെന്റും വരൂല്ലേ ചേട്ടാ, ഉള്ള കാര്യം പറയാലോ. കഴിഞ്ഞ ദിവസം ചുമയും കുറെ ആയിട്ട്
വീടിന്റെ ചുറ്റുപുറത്തുള്ളവർ വന്നു നിന്നപ്പോ പറയാ ശിവമണി എങ്ങാനും വീട്ടിൽ വന്നു എന്ന്. ചുമയല്ലേ, രണ്ട് ദിവസമൊക്കെ ക്ഷമിക്ക്, കുറച്ച് ഇഞ്ചി ചുക്ക് കാരം എല്ലാം കൊടുത്ത് മുത്തച്ഛന്റെ സൗണ്ട് ശരിയാക്കിയിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്നേക്കാം. ഒരു മൈക്ക് എടുത്ത് മുത്തച്ഛന്റെ വായിൽ വെച്ച് കൊടുത്താൽ മതി, മുത്തച്ഛൻ നിന്ന് പെരുക്കിക്കോളും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനും കൂടെ എന്നാ ഒരു കാര്യങ്ങൾ തിരുത്തുള്ളൂ. ഓക്കെ ഓക്കെ. മുകേഷേട്ടാ, ഇന്ന് ബഡായ് ബംഗ്ലാവിൽ അതിഥികളായി എത്തുന്നവർ ഒരു സംവിധായകനും ഒരു നായികയുമാണ്. ഇതിലെ നായിക പലപ്പോഴും മറ്റ് സിനിമകളിലെ പോലെ തന്നെ നായികയെന്ന് മാത്രമല്ല, ഇതര മേഖലകളിൽ, പല ടെലിവിഷൻ മേഖലകളിൽ, വേദികളിൽ, റേഡിയോയുടെ മേഖലയിൽ, എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. സംവിധായകനാണെങ്കിലും വ്യത്യസ്തങ്ങളായ ഒരുപാട് ചിത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരാളാണ്. രണ്ടുപേരും എത്തുന്നത് അവരുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. നിറഞ്ഞ കൈഡികളോട് നമുക്ക് അവരെ ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു അനിൽ, രാധാകൃഷ്ണ മേനോൻ ആൻഡ് നൈല ഉഷ. സ്വാഗതം. Anil and Naila, welcome to Bedai Bungalow. Thank you, Mukesh. Thank you. Oh, avade ano. ഇവരുടെ എത്തിയിരിക്കുന്നത് പുതിയ സിനിമയായ ദിവാഞ്ചി മൂല എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിനാണ്. സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ ചില സിനിമകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ മൈക്കും കൊണ്ട് നടക്കുന്ന ആൾക്കാർ തെറ്റാതെ അഞ്ചു പ്രാവശ്യം തിരിച്ചിങ്ങോട്ട് പറഞ്ഞ സമ്മാനം തരാന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി ഒരു സിനിമ, സപ്തമശ്രീ തസ്കര, നോർത്ത് 24 കാദം, ഇങ്ങനെയുള്ള പേരുകളാണ്. ഇപ്പോൾ ദിവാഞ്ചി മൂല താരതമ്യേന ഒരു സമാധാനവും പറയാൻ എളുപ്പമുള്ള ഒരു പേരാണ്. ഈ പേരുകൾ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെടുന്നത്? മൊത്തം പേരുകളും ദിവാഞ്ചി മൂലയും. ആദ്യത്തെ നോർത്ത് 24 കാദം നട്ടു. ആ, അപ്പോൾ അതൊരു ഒരു ഒരു ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു പേരായി മാറി. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യലായിരുന്നു എൻ്റെ ഒരു പബ്ലിസിറ്റി. ആ, അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ എല്ലാം അപ്പൊ ഒരു വികൃതം പിടിച്ച പേരുകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ദിവാഞ്ചി മൂല വരെ. എന്താന്നൊന്ന് ആളുകൾ അന്വേഷിക്കട്ടെ എന്നുള്ള തീരുമാനത്തോടെ തന്നെ. അതിപ്പോ ഒരാളോട് എന്താ പേര്? ബാബു. ഒരു അന്വേഷണം ഇല്ല. മൃത്യുഞ്ജയൻ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ ഇങ്ങനത്തെ ഒരു പേര് എന്നൊക്കെ ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് സപ്തമശ്രീ എന്നുള്ള പറഞ്ഞ സപ്തമശ്രീ തസ്കര. സപ്തമശ്രീ തസ്കര എന്നുള്ള പേര് കംപ്ലീറ്റ് വലിയ ചർച്ച അടക്കമാണ്. സപ്തംശ്രീ തർക്കസ തസ്കര സപ്തോത്സവം എന്ന് പറഞ്ഞിട്ട് അപ്പം അനിൽ രാധാകൃഷ്ണൻ മേനോൻ എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ വായിച്ച ഒരു ഓർമ്മ, എങ്ങനെ പറഞ്ഞാലും ഓക്കെ എന്ന് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ഒരർത്ഥമൊന്നുമില്ല. അങ്ങനെ ആണേലും അങ്ങനെ, ഇങ്ങനെ ആണേലും ഇങ്ങനെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓ, ഇനി ദിവാഞ്ചി മൂലയിലോട്ട് വന്നാൽ, ദിവാഞ്ചി മൂല തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ടൗണിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലമാണ്, ഒരു കോളനിയാണ്. ഒരു പണ്ട് കുറേ ബൈക്ക് റേസേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു കോളനി. അപ്പോൾ ഈ ഒരു സിനിമേൻ്റെ ഒരു ആശയം ബൈക്ക് റേസും തൃശ്ശൂരും ഒക്കെയാണ്. അപ്പം ആ ഒരു പേര് ആപ്റ്റായിട്ട് തോന്നി ദിവാഞ്ചി മൂല എന്നിട്ട് ബൈക്ക് റേസ് ആയതുകൊണ്ട് അതിന് ഗ്രാൻഡ് പ്രിക്സ് എന്നൊരു ഒരു വാലും കൊടുത്തു. വാലും കൂടെ വെച്ചു. ഈ തൃശ്ശൂരിൽ ബൈക്ക് റേസ് ഉള്ളതായിട്ട് ശരിക്കും കേരളത്തിലുള്ള ആളാണ്, എനിക്ക് അത്ര പിടുത്തമില്ല കേട്ടോ. തൃശ്ശൂർ പറയുമ്പോൾ നമ്മൾ പൂര ആന എന്നൊക്കെ പറയുന്നത് ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ ശരി, ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് റേസുകളൊക്കെ നടക്കുന്ന പോലെ കേട്ടത്. തൃശ്ശൂരിൽ ബൈക്ക് റേസ്? തൃശ്ശൂരാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്തൂസിയാസ്റ്റും റേസേഴ്സും ഉള്ളത്. ഇനി തിരിച്ച് നൈല ഉഷയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നൈല ഉഷ ആദ്യം അവതാരകയായിരുന്നു, പിന്നെ മിഡിൽ ഈസ്റ്റിൽ പോയി, അവിടെ റേഡിയോയിൽ ചെയ്തു, അതിനിടെ വീണ്ടും സിനിമയിലേക്ക് വന്നു. ശരിക്കും ആരാണ് ഇതെല്ലാമാണ്? എന്നാലും കുറച്ചുകൂടി മുൻതൂക്കം ഏതിലോട്ടാ പോകുന്നത്? ഇതിപ്പം പിഷാരടി ഒരു അവതാരകനാണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ഞാൻ ആരാണെന്ന് ചോദിക്കേ? ആ, അതൊക്കെ തന്നെയാണ് നിങ്ങൾ മഹാൻ കഴിഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. മഹാന്മാരെ പരീക്ഷിക്കരുത്. നൈല, ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അനിൽ രാധാകൃഷ്ണ മേനൻ എന്ന സംവിധായകൻ, ആക്ച്വലി ഞാൻ ആദ്യം വിളിക്കുന്ന സപ്തമശ്രീ തസ്കര എന്ന സിനിമയിലാണ്. പിന്നെ എനിക്കൊന്ന് ഞാൻ അതിനകത്ത് കുറച്ച് കാശ് കൂടുതൽ ചോദിച്ചെന്ന് തോന്നുന്നു എന്നെ. പിന്നീട് ആ സിനിമ പ്രോഗ്രസ് ചെയ്തപ്പോഴത്തേക്കും എന്തൊക്കെയോ കാരണം ആ സിനിമ നടന്നില്ല എനിക്ക്. പിന്നെ വിളിക്കുന്നത് ഈ ദിവാഞ്ചി മൂല. അപ്പം എപ്പോഴെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം ദിവാഞ്ചി മൂല ഇതിന് നല്ലോണം കാശ് ചോദിച്ചോ? അതിനെ കൂടെ ചേർത്ത് ചോദിച്ചോ? പോയതിനെയും കൂടെ അല്ല, ഇതില് ഞാൻ അങ്ങോട്ട് പണി കൊടുത്തു, സിനിമേന്റെ പ്രൊഡ്യൂസറും കൂടി ആക്കി. ഒരു സിനിമേന്റെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അത് നമ്മൾ അറിയാത്തൊരു കാര്യമാണ് കേട്ടാ.
ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതല്ല. ആക്ച്വലി സിനിമയുടെ ഒരു 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 ഘട്ടത്തിൽ ഒരു പ്രൊഡ്യൂസറും കൂടി വേണം തോന്നി. അപ്പൊ നയല കുറെ കാശൊക്കെ ഉണ്ടാകും, ബാഗ് നിറയെ പൈസ ആയിട്ട് കുഞ്ഞമ്മായ ഇതിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അതിന്റെ ഇടയില് നൈലയുടെ കാശിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു സൈലൻസ് വരും. സൈലൻസ് വന്നതിന് ശേഷം അനിൽ ചോദിച്ചു, പാർട്ട്ണർഷിപ്പ് അങ്ങനെയാണ് പാർട്ട്ണർ? അതാണ് സത്യം. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മള് ആക്ച്വലി ഇതിന്റെ ഒരു പ്രൊഡക്ഷന്റെ ഭാഗം കൂടി ആയിരിക്കണേ. എങ്ങനെയുള്ള ആളാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം? എനിക്കിങ്ങനെ ഒരുപാട് ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളായാലും മതി. അല്ല, ഒരു ചെറിയ കാര്യേ, ഞാനിത് നിങ്ങൾ ഇപ്പൊ നിർത്തും ഇപ്പൊ നിർത്തും നിങ്ങൾക്ക് ഒരവസരം തന്നപ്പം അങ്ങ് തകർക്കായിരുന്നിരുന്നിരുന്ന് വ്യായാമം ചെയ്യുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. വാ മാത്രം അനങ്ങുന്നല്ല, വ്യായാമം ശരീരം കൂടെ അനങ്ങണം. രാജവമ്പാല നന്ദി സൂചകമായിട്ട് ഒരു ഒറ്റ ചീറ്റും രണ്ട് തുമ്മലും. രാജവമ്പാല ചീറ്റുന്നൊക്കെ ഈ തുമ്മലൊക്കെ എങ്ങനെയാ വരുന്നത്? ചേട്ട മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കിടക്കണ കോൾഡ് പിടിച്ചു. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പിഷാരടിക്ക് അടുത്ത ജന്മത്തിൽ പിഷാരടിയുടെ ഭാര്യ തന്നെ വേണ്ടേ? എനിക്ക് വേറെ വേണം. അമ്മായി, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി. അപ്പൊ നാലും അഞ്ചും ആറും ഒക്കെ നേരം ഭക്ഷണം കഴിക്കുന്നവർ രാജ്യദ്രോഹി. നൈലയെ പറ്റി പല റോളുകളുടെ കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിഷാരടിക്ക് അതൊക്കെ കുറച്ചുകൂടെ ഒക്കെ അറിയായിരിക്കും. എന്നാൽ സാധാരണ ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഇവിടെ ദുബായിൽ റേഡിയോയിൽ അത് എന്താ, എങ്ങനെയാണ് എൻ്റെ ഒരു ഒരു? ഞാൻ ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഏഷ്യനെറ്റിലാണ്. ഞാൻ ഏഷ്യനെറ്റിൽ ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പിഷാരടിയെ പോലെ വലിയ ഹോസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അത് ആർക്കാണ് ആ കൈയടി പിഷാരടിക്കുക? അല്ല അല്ല അല്ല, അതാ ഞാൻ വലിയതാന്ന് പറഞ്ഞത് അവർക്ക് തമാശയായിട്ട് തോന്നിയിട്ട് കൈയടിച്ചതാണ്. തമാശക്ക് ഇവിടെ കൈയടി ഉണ്ടല്ലോ, അങ്ങനെ കൈയടിച്ചാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു രണ്ടു കൊല്ലം മുൻപ്. അപ്പം അതിനുശേഷമാണ് പിന്നെ ദുബായിലേക്ക് പോയത്. അവിടെയാണ് റേഡിയോ, അതാണ് എന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. അവിടുന്ന് അല്ല, റേഡിയോയിൽ ജോലി കിട്ടി ഇവിടുന്ന് പോയതാണ്. പക്ഷെ അതിനൊരു കാരണം അവര് ഏഷ്യനെറ്റ് ഒക്കെ കണ്ട് അവർക്ക് അവരുടെ ഒരു ക്രൈറ്റീരിയയിൽ ഒതുങ്ങുന്ന ഒരാൾ വേണം, അങ്ങനെ കണ്ട് എനിക്കൊന്ന്. അന്ന് അതേ സമയത്ത് ഞാൻ, മിഥുൻ, മായ, ഞങ്ങൾ എല്ലാവരും ഏഷ്യനെറ്റിൽ ഉണ്ടായിരുന്ന പ്രസന്റേഴ്സ് ആയിരുന്നു. അവിടുന്നാണ് ഞങ്ങൾ ഹിറ്റ് എഫ് എം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ സ്റ്റേഷനിൽ ഇപ്പോൾ അവിടെ നന്നായി പോകുന്നു. അവിടെ ഇപ്പോൾ ഞാൻ 14 years ആയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റേഡിയോ പ്രസന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ മെയിൻ ജോബ്. എന്നിട്ട് പിന്നെ ഇവിടെ പ്രോഗ്രാംസിന് അവതാരകയായിട്ട്, പിന്നെ അതിനുശേഷം സിനിമയാണ് സംഭവിച്ചത്. കുഞ്ഞനന്ദന്റെ കട എന്ന സിനിമ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. പിന്നെ പുണ്യാള, നഗർബത്തി, ഗാങ്സ്റ്റർ, ഫയർമാൻ, അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ വീണ്ടും ടെലിവിഷനിലേക്ക് വന്നത്. അതിനുശേഷം ഇപ്പൊ ദിവാഞ്ചിമുള്ള ഗ്രാൻഡ് പ്രിക്സ്. അല്ല, അപ്പൊ തിരിച്ച് ഒന്നുകൂടെ നൈലയിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാല്, അവിടെ 14 വർഷമായി ഒരു റേഡിയോയിൽ ജോലി ചെയ്യുന്നു പറഞ്ഞു. ആ സമയത്തൊക്കെ ചില ഷോയ്ക്കൊക്കെ ഞാൻ ദുബായിലൊക്കെ പോകുമ്പോ ഇവിടെ ആളുകൾക്ക് ഈ നൈല, ഈ റേഡിയോ ജോക്കികൾ എന്ന് പറഞ്ഞാൽ പുതിയ മുഖം അധികം അറിയില്ലല്ലോ. അവർ പണ്ടത്തെ ആണെങ്കിലും റേഡിയോ പിന്നണി പ്രവർത്തനമാണല്ലോ, ശബ്ദം മാത്രമല്ലേ കേൾക്കുള്ളൂ. എങ്കിൽ പോലും ഒരു ഷോയിൽ നൈല സ്റ്റേജിലോട്ട് വിളിക്കുമ്പോൾ വേറൊരു അവതാരക അവിടെ നിന്ന് ആങ്കർ ചെയ്യുകയാണ്. ഓൾ ആർ വെയിറ്റിംഗ് നൈല ഉഷ വരാൻ. കാരണം ഇന്ന് നൈല ഉഷയുടെ കോസ്റ്റ്യൂംസ് എന്തായിരിക്കും അറിയാൻ വേണ്ടി ഞങ്ങളെല്ലാം, കാരണം അവിടെ ഭയങ്കര കോസ്റ്റ്യൂമും, നമ്മുടെ ആര്യ ഉണ്ടല്ലോ ഭയങ്കര കോസ്റ്റ്യൂമിൻ്റെ ആളാണല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ ദുബായിൽ ഭയങ്കര നൈല എന്ത് ഡ്രസ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് ആരാധകർ നോക്കുന്നു. ഇങ്ങനെ കേൾക്കുന്നത് ശരിയാണോ? ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല കോസ്റ്റ്യൂംസ് ഇടുക, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അതിനുള്ളൊരു, അന്ന് ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട് വയ്ക്കേണ്ട, കാറ് വാങ്ങിക്കേണ്ട, അതൊന്നും എനിക്ക് വലിയ ആഗ്രഹമല്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള, അന്ന് ഞാൻ പണ്ട് ആഗ്രഹിച്ച എല്ലാം വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. സോ അതൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരുങ്ങാൻ ഇഷ്ടമാണ്. വീട് വെക്കാതെ ഡ്രസ്സ് മേടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടിയായി നമ്മള് ചെയ്തില്ലേ? ശരി, അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് കുഞ്ഞനന്ദന്റെ കട എന്ന് പറഞ്ഞൊരു സിനിമയിലോട്ട് വരുമ്പോ അതിൽ നല്ല ഇച്ചിരി സാരിയൊക്കെ കൊടുത്തു, ഇച്ചിരി പക്വതയുള്ള ഒരു വലിയ വേഷമുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് കൽപ്പിച്ച് ചിന്തിച്ചോ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ശരിക്കുള്ള ലൈഫിൽ നമ്മൾ ഉള്ളതിനെക്കാട്ടിലും ഒന്ന് ഒരു മാറി ചെയ്യാനാണല്ലോ ഇഷ്ടം. അപ്പൊ അന്ന് മമ്മൂക്ക എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇനിയിപ്പോ വേറെ യുവതാരങ്ങളുടെ കൂടെ അഭിനയിക്കാന്നൊന്നും വിചാരിക്കണ്ട, കാരണം മമ്മൂക്കയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനത്തെ
സാരിയെ കൊടുത്ത് അഭിനയിക്കാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അഭിനയിക്കല്ലേ, ജീവിതം അല്ലല്ലോ. സോ ശരി, അപ്പൊ ആദ്യത്തെ പടത്തിൽ പൈസ കൂടുതൽ ചോദിച്ചിട്ടോ എന്തോ കാരണം കൊണ്ട് സത്മസ്ഥിതി നമ്മൾ നൈലെ ചെറുതായിട്ടൊന്ന് വേണ്ടെന്ന് വെച്ചു, അത് നടന്നു. അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു സാമാന്യഗതിയിൽ സിനിമയാണല്ലോ, അപ്പൊ അവിടെ നമുക്ക് ഇത്രയധികം ഈഗോ വർക്ക് ചെയ്യാൻ നല്ല വിളഭൂമി വേറൊന്നുമില്ല. ഞാൻ ആദ്യത്തെ പടത്തിൽ വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് ഇനി വിളിക്കണ്ട, വേറൊരാളെ ഇറക്കി കളയാന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? വീണ്ടും എങ്ങനെ നൈലെ തന്നെ ദിവാഞ്ചി മൂലയിലോട്ട് വെച്ചു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാശ് കൂടുതൽ ചോദിച്ചിട്ടല്ലായിരുന്നു, അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കാരണം അറിഞ്ഞപ്പം അത് സപ്തമസർ കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴാണ് അതല്ലായിരുന്നു അതിൻ്റെ കാരണം എന്ന് മനസ്സിലായി. അപ്പോ തോന്നിയ ശരിയല്ല, ഒന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. രക്ഷപ്പെട്ടിട്ട് പോട്ടെ. ശരി, നൈലയുടെ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നൈല? കാരണം ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ നമ്മള് പരിപാടി പോകുമ്പോൾ, അല്ലെ, മുകേഷ് ചേട്ടൻ MLA ആണ്, നമുക്കൊരു ബഡായ് ബംഗ്ലാവ് എടുത്തു വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് എടുത്തു വെക്കുക പോവാന്നൊക്കെ പറയുന്നത് വളരെ പ്ലാൻ ചെയ്ത് ശ്രമിച്ചിട്ടാണ് ഇത് മുടങ്ങാതെ പോകുന്നത്. അപ്പൊ നൈല ഒരു സിനിമയ്ക്ക് ഒരു 40 ദിവസം ഒരു മോർണിംഗ് ഷോ റേഡിയോയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെ എടുത്തു വെക്കാവുന്ന സാധനമൊന്നും അല്ലല്ലോ. ശാസ്ത്രം തോറ്റു, ആക്രാന്തം ജയിച്ചു എന്ന് പറയുന്ന പോലെ അതേ പോളിസി തന്നെയാണ്. ദുബായിലുള്ളവർ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ മലയാളികൾ നൈല റേഡിയോയിൽ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. ഫോൺ വിളിക്കാൻ പറ്റുമോ പരിപാടിയിലേക്ക്? പരിപാടിയിലേക്ക് ഫോൺ ഞങ്ങൾ അങ്ങോട്ടാണ് വിളിക്കാറുള്ളത്. ശരി, ഒന്ന് മുകേഷ് ചേട്ടനെ വിളിച്ചത് എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്, ഇത് അറിയണം പ്ലീസ്. മുകേഷ് സാധാരണ ദുബായിലാണെങ്കിൽ എന്റെ ആരാധകനായിട്ട് വിളിക്കണം, ചിലരെ വെറുതെ ഒരാളെ ഞങ്ങൾ വിളിക്കാറില്ല. ഓക്കെ, അപ്പൊ നൈലയുടെ ആരാധകനായ ദുബായിലെ കാർ ഓടിക്കുന്ന ആളാണ് മുകേഷ് ഏട്ടൻ. ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുക, ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഫോൺ ചെയ്യണം കേട്ടോ. ആ ശരി, തുടങ്ങിക്കോ. ഹലോ. ആ ഹലോ, മിസ് നൈലയെ ഒന്ന് കിട്ടുമോ? അതെ അതെ അതെ, പറയ 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 പറയ, എവിടെ നൈലയാണോ? ആ അതെ 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 അതെ. ഏയ് ചുമ്മാ എന്നെ പറ്റിക്കരുത്, ഇന്നെ ഒരിക്കലും ഇല്ല. നൈല തന്നെയാണോ? ആണെന്ന് നമ്മ റേഡിയോയുടെ വോളിയം വെച്ച് നോക്കിക്കോ, അപ്പോൾ മനസ്സിലാവുമല്ലോ. നൈല നൈല നൈലയാണ് കേട്ടോ. അതെ, പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറെ നാളായിട്ട് വിളിക്കണമെന്ന് വെച്ചാൽ ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. ആണോ? ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അതിന്റെ ഒരു ഒരു വിഷമമാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ഓക്കേ. പിന്നെ നൈലയ്ക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾ ഇപ്പൊ എവിടെയാ? ട്രാഫിക്കിൽ സ്റ്റക്ക് ആണോ? ഞാൻ ട്രാഫിക്കിൽ സ്റ്റക്ക് ആയിട്ട് കിടക്കുകയാണ്. എവിടെ, എന്താണ് ജോലി, എവിടേക്കാ പോയിക്കൊണ്ടിരിക്കണെ? ഞാൻ ഇപ്പൊ ദുബായിലോട്ട് പോവുകയാണ്. ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ്. ഷാർജ? ആ ഷാർജ. പിന്നെ വൈഫ് അല്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല. പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും കേഴ്സ് ചെയ്യുമായിരുന്നു. ഞാനൊരു സത്യം അങ്ങ് പറയുകയാണ്, ഈ എങ്ങനെ പറയുക, ഈ ട്രാഫിക്കിൽ കിടക്കുമ്പോഴത്തേക്ക് കേഴ്സ് ചെയ്യുന്നത് മാറുന്നില്ലല്ലോ, മാറുന്നില്ലല്ലോ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രാഫിക് മാറരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഹസ്ബൻഡ്, സോറി സോറി സോറി, കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടിയൊന്നും ഇല്ല. ഞാനും ഈ പറയുന്ന പോലെ നിങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് വേറെ ഇപ്പൊ വീട്ടിലെ അമ്മ, പിന്നെ ഒന്ന് രണ്ട് സർവൻസ്, അവര് കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ പിന്നെ എങ്ങനെ ഉള്ള ആളാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം? എനിക്കിങ്ങനെ ഒരുപാട് ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന, എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളായാലും മതി. എന്നാലും ഹൈറ്റും വെയിറ്റും ഒക്കെ എങ്ങനെയാ? അല്ല, ഒരു ചെറിയ കാര്യം, ഞാനിത് നിങ്ങൾ ഇപ്പൊ നിർത്തും ഇപ്പൊ നിർത്തും നിങ്ങൾക്ക് ഒരവസരം തന്നപ്പം അങ്ങ് തകർക്കുക, ഇരുന്ന് 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 നിങ്ങൾ ഞങ്ങള് മാറി തന്നോ? ഇത് വിളിച്ചാ കൊള്ളാം കേട്ടോ. ചേട്ടന് എത്ര പടം കഴിഞ്ഞു കേട്ടാ? എത്ര പടം? ഒരു 250 സിനിമ കഴിഞ്ഞില്ലേ? അയ്യോ, അത്ര പടത്തിൽ പോലും ഈ ഷാർജയിലെ ഡ്രൈവറിന് അത്ര നല്ലൊരു ക്യാരക്ടർ ചേട്ടന് കിട്ടിയിട്ടില്ല. ആ ഉൾക്കൊണ്ട ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട ജീവിക്കായിരുന്നു. മുകേഷ് ഏട്ടൻ ഇസ് എൻ അമേസിംഗ് ആക്ടർ ആട്ടോ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ കാണുന്നത് മുകേഷ് ഏട്ടനാ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് കണ്ടു, അപ്പൊ മുകേഷ് ഏട്ടനും കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ മുകേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ മുകേഷ് ഏട്ടൻ ഓക്കെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ കൂടെ വേറെ രണ്ടു മൂന്ന് ചെറുക്കന്മാർ വന്നു. അപ്പൊ അവരൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ മുകേഷ് ഏട്ടൻ സോറി ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നു. അപ്പൊ അവരൊന്നും അല്ലോ, നിങ്ങൾ വലിയ ആക്ടറായെങ്കിൽ അത് ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മൾ ചോദിച്ചു മുകേഷ് ഏട്ടൻ ഇതിൽ തകർന്നു പോകണം. അവരങ്ങ് പോയ ഉടനെ ആ രണ്ട് പെൺകുട്ടികളെ വീണ്ടും അടുത്ത് വിളിച്ച് മുകേഷ് ഏട്ടൻ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അന്ന് അതേ ഫ്ലൈറ്റിൽ ഞാനും ഉണ്ടായിരുന്നു, ഓർക്കുണ്ടോ എന്നറിയില്ല. എനിവേസ്, അപ്പൊ മുകേഷ് ഏട്ടൻ ഒരു ഹ്യൂജ് ഫാനാണ്, ബിഗ് ടൈം. അല്ല, ഞാനേ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാത്രം എടുത്തതൊക്കെ എനിക്ക് ഓർമ്മയില്ല. ചിലപ്പം സംഭവിച്ചതാണ് കാര്യം, പെൺകുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് സ്ത്രീ സംഘടനയൊക്കെ ഉള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പുലിവാലു വേണ്ട. അപ്പോൾ
ആണുങ്ങളടുത്തും പൊതുവെ എനിക്ക് ഈ സെൽഫി എടുക്കുന്നതിൽ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, സെൽഫി വേണ്ട, അല്ലാതെ നിങ്ങളങ്ങ് എടുക്കുമോ, അപ്പോൾ ഒന്നിച്ചങ്ങ് തീരുമല്ലോ. സെൽഫി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പിന്നെ കറങ്ങി വരും, തെളിഞ്ഞില്ല, പിന്നെ ക്ലിയറായില്ല, മറ്റേ അത് വേറൊരു ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊന്ന്. രണ്ട്, എനിക്ക് ഈ പ്രോഗ്രാംസ് ഇപ്പോൾ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു സമ്മേളനം മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് പോയതാണ്, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ മീറ്റിങ്ങിന് പോകത്തുള്ളൂ. അപ്പം മീറ്റിംഗ് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ സെൽഫി, എം എൽ എ ആയതിനു ശേഷം ദൈവം കണ്ടു ഇച്ചിരി അഹങ്കാരം ഉണ്ടാവും. എം എൽ എ ആയതിനു ശേഷം ദിവസം ഒരു മിനിമം 200 സെൽഫി കിടത്തിയെടുക്കുകയാണ് ആൾക്കാർ, കിടത്തിയെടുക്കുകയാണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 12 മിനിമം. അപ്പോൾ അതിനൊരു നല്ല തട്ട് കിട്ടി. ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ദിവാഞ്ചി മൂല എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ, തിരക്കഥാ സംഭാഷണമൊക്കെ. കഥ എന്റെയാണ്. തിരക്കഥ കോഴിക്കോട് കലക്ടർ ഉണ്ടായിരുന്നു, പ്രശാന്ത്, പ്രശാന്ത് നായർ, കലക്ടർ ബ്രോ. ഞാനും പ്രശാന്തും കൂടെയാണ് എന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അല്ല, മൈ കൈക്ക് എന്ത് പറ്റിയത്? കൈയിരിപ്പ് കണ്ടിട്ട് ആരാണ്ട് തല്ലി പിടിച്ചാന്ന് തോന്നുന്നു. അതൊന്നുമല്ല, മസിൽ വെട്ടിയതാ. അമ്മായിയുടെ മസിലിന് മേൽ ആരാ വെട്ടിയത്? ആരും വെട്ടിയില്ല. അമ്മായിക്കൊരു ഡോക്ടറെ പോയി കണ്ട് വിവരം പറഞ്ഞൂടെ? വിവരം പറയാൻ വേണ്ടി ഞാൻ ഡോക്ടറെ അടുത്ത് പോയതാ. അപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടറെ കുറിച്ചൊരു വിവരമില്ല. അതെന്ത് പറ്റി? അതായത് ഈ ഡോക്ടറുടെ മകനെ പൾസർ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാശ് സ്വരൂപിക്കണേന്ന്. അപ്പൊ ഡോക്ടർ അവിടെ ഉള്ള ഒരുത്തിനെ പിടിച്ചിട്ട് അയ്യോ നിങ്ങൾക്ക് അൾസർ ആണേന്ന് പറഞ്ഞ് വേഗം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ നടത്തി, കാശൊക്കെ റെഡിയാക്കി. പക്ഷെ ഇതെല്ലാം പിടിക്കപ്പെട്ടു, ഡോക്ടർ മുങ്ങും ചെയ്തു. ഓ, അമ്മായിക്കിപ്പോ ആയുർവേദം പരീക്ഷിച്ചൂടെ? പരീക്ഷയ്ക്ക് ഞാൻ എന്താ, ഗിനി പന്നിയാ? ഗിനി ഇല്ലെന്നുള്ളു, ബാക്കി ഓക്കെ. അമ്മായി, അനിൽ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ആയുർവേദം ആവുമ്പോ അവര് വലിച്ചിട്ടോളും. ആ വലിച്ചിടാനും കൂടെ വരട്ടെ, ഞാൻ അവനെ മറച്ചിടും. അവര് പറഞ്ഞ മസിൽ വലിച്ചിടുന്ന കാര്യമാണ് പറഞ്ഞത്. മസിൽ വലിച്ചിടാൻ എന്റെ മസിൽ ഏതെങ്കിലും അലമാറിയുടെ മുകളിലല്ലോ ഇരിക്കുന്നത്. അമ്മായി, അമ്മായിയുടെ മസിൽ കൊളുത്തിപ്പിടിക്കുന്ന എന്തോണ്ടെന്ന് അറിയാമോ? പേശി ബലം ഇല്ല അമ്മായിക്ക്, അതില്ലാത്തതിന്റെ കുഴപ്പമാണ്. അമ്മായിക്ക് ബെർത്ത് ഇരിക്കുന്ന സമയത്ത് രാവിലെ എനിക്ക് കുറച്ചുകൂടി ഓടാൻ പാടില്ലേ? അതിന് ഓടാൻ എനിക്ക് നിന്റെ പോലെ കടക്കാരൊന്നും ഇല്ലല്ലോ. അമ്മായി, വ്യായാമം ചെയ്യുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. വാ മാത്രം അനങ്ങുന്നല്ല, വ്യായാമം ശരീരം കൂടെ അനങ്ങണം. അമ്മായിയുടെ ഈ വെയിറ്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എനിക്കല്ലല്ലോ വെയിറ്റ്, നിങ്ങൾക്കൊക്കെ ഭയങ്കര വെയിറ്റ്. അമ്മായി ഒരു കാര്യം ചെയ്യ്, ഈ ഫാറ്റി ഫുഡ് അങ്ങ് ഒഴിവാക്ക്. ദേ മുകേഷ് ഏട്ടാ, ഇന്ന് വരെ ഞാൻ ഒറ്റ ഫ്ലാറ്റിൽ നിന്ന് ഫുഡ് അടിച്ചിട്ടില്ല, ഹോട്ടലിൽ നിന്ന് മാത്രമേ കഴിച്ചു. ഫ്ലാറ്റിലെ ഫുഡല്ല, ഫാറ്റി ഫുഡ്, കൊഴുപ്പ് കൊഴുപ്പ്. ഒരു കാര്യം ചെയ്യ അമ്മായി, 3 ഗോതമ്പിന്റെ ഫുഡ് കഴിച്ചു നോക്ക്. 3 ഗോതമ്പിന്റെ ഫുഡ്? ആ അത് ഞാൻ കഴിക്കാം, പക്ഷെ 4 5 തവണ ഞാൻ പിസ്സയോ ബർഗറോ ബിരിയാണിയോ പോലും ഞാൻ കഴിക്കും. അമ്മായി, 1 ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 ഭക്ഷണം കഴിക്കുന്നവൻ രോഗി, 3 ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി. അപ്പൊ 4, 5, 6 ഭക്ഷണം കഴിക്കുന്നവൻ രാജ്യദ്രോഹി. എന്റെ അമ്മായി, അമ്മായി ഓടില്ല, ചാടില്ല, വ്യായാമം ചെയ്യില്ല, ഒരു കാര്യവും ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് മസിൽ വെട്ടിയത്? അപ്പൊ അമ്മായി എന്താ വെയിറ്റ് ഉള്ള വല്ലതും എടുത്തോ? ആട്ടുകല്ലോ അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്തോ? ഏയ്, അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു ഉരുള ചോറ് എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വായിലേക്ക് ഇട്ടതാ. ചോറ് വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് മസിൽ വെട്ടുന്നത്? മുകേഷേട്ടൻ അമ്മായി ഉണ്ടെന്ന് ചോറിന്റെ ഉരുള കണ്ടിട്ടുണ്ടോ? ഒരു ഉരുള എന്ന് പറഞ്ഞ ഇത്രയും വരും, അത് ഒരെണ്ണം രണ്ട് കാലം വേണ്ടിട്ട് 3 ഞാൻ ആശുപത്രി കിടന്നത്. അത്രയും വലിയ ഉരുളയോ? പിന്നെ സ്കൂളിൽ പഠിക്കുന്നാലെ അമ്മായി ചോറ് ഇരട്ടി വെച്ചത് ഗ്ലോബ് ആന്ന് പറഞ്ഞ് ടീച്ചർ എടുത്തോണ്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചു. എന്താ എന്താ അമ്മായി, എന്താ പ്രശ്നം? കഥകളി, ട്രാഫിക് സിഗ്നൽ, പിന്നെ എന്താണ്? ഞാൻ ഈ ഇടത് കൈ കൊണ്ടേ ചോറ് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുമോ നോക്കിയതാ, എന്നാൽ വയലേക്ക് ഇടാൻ പറ്റും. മണിക്കൂറിന് 800 ഉള്ളൂ, JCB വാടകയ്ക്ക് കിട്ടും, അതെടുത്തോളൂ. ഈ ജാക്കിന് റോസിനെ കാട്ടിലും ഉയരമുണ്ടോ? ഉണ്ടോ? പിന്നെ റോസിന്റെ ഹീലൊന്നും ഊര, അപ്പൊ അറിയാൻ ബാക്കിയൊക്കെ. ഞാൻ ചോദിക്കാതെ തന്നെ 2 ലക്ഷം തന്നാൽ സ്വീകരിക്കുമോ? വേണ്ട, സാറിന് ബുദ്ധിമുട്ടും. ഞാൻ രാജഗോപാലോട് പറഞ്ഞു,
അപ്പൊ ഈ രാജകുമാരെ തിരിച്ച് അങ്ങനെ തന്നെ എന്നോട് കാണിച്ചു. രാജകുമാർ എങ്ങനെയാണ് അടിക്കാൻ? കൈയുണ്ടോ? കൈയുണ്ടല്ലെന്ന് നാക്കുണ്ട്. ചിലരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചേട്ടന്റെ കൂടെ കൂടും. ചേട്ടൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ രക്ഷപ്പെടാം. ഇനി നിങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ചോദിക്കാം. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ഷൈൻ. ഞാൻ പത്തനംതിട്ട എഡ്യു ജോബ്സിന്റെ ലോജിസ്റ്റിക്സ് ട്രെയിനർ ആണ്. എന്തിന്റെയാണ്? ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് ട്രെയിനർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ അല്ലേ? ഷിപ്പിംഗ് അതാണോ? എനിക്ക് ഒരു പിടുത്തമില്ലാട്ടോ ഇതിനെ പറ്റിയൊന്നും. അതുകൊണ്ട് ഞാൻ നേലച്ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ 6 വർഷം ദുബായിൽ ഉണ്ടായിരുന്നു. സ്ഥിരം ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ് കേൾക്കുമായിരുന്നു. നല്ല പ്രോഗ്രാമാണ്. നിങ്ങൾ ദുബായ് വിട്ട് പോയിട്ട് ഞാൻ പോയിട്ടില്ല. അതാണ് എന്റെ ആത്മാർത്ഥത. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി ദുബായ് വിട്ടതാ? പുള്ളി ആ ഒരൊറ്റ പരിപാടി കാരണം വിട്ടു പോകുന്നതാ ദുബായ്. രാവിലെ സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട്. ശരി, എന്റെ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. കേരള മുഖ്യമന്ത്രിയോട് നിങ്ങളുടെ 3 ആവശ്യങ്ങൾ, പേഴ്സണൽ അല്ലെങ്കിൽ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും 3 ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആവശ്യപ്പെടും? ഞാൻ ആദ്യത്തെ ഒരു ആവശ്യം പറയട്ടെ. അനിലേട്ടൻ 2 ആവശ്യം പറയും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള വാഷ്റൂം ഉണ്ടാക്കി കൊടുക്കുക, ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കേരളത്തിലിപ്പോൾ തിരുവനന്തപുരം തൊട്ട് നമ്മൾ കണ്ണൂർ വരെ റോഡ് യാത്ര നടത്തുകയാണെങ്കിൽ അവിടെ എവിടെയായിട്ട് ഒന്നുകിൽ പെട്രോൾ സ്റ്റേഷനോട് ചേർന്നുകൊണ്ടോ വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു റിക്വസ്റ്റ്. മുഖ്യമന്ത്രിക്ക് പെട്ടുന്ന കാര്യമാണോ എന്നറിയില്ല. സെൻസർ കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. സിനിമ സെൻസറിങ് കുറച്ചുകൂടി, അത് പിഷാരടി അറിയാൻ പോണേ ഉള്ളൂ. ഞാൻ അറിയുന്നുണ്ട്, നല്ലോണം അറിയുന്നുണ്ട്. ഒരുപാട് സീൻസ് സെൻസർ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ് പിഷാരടിയുടെ. അപ്പം പിഷാരടിക്ക് അത് അറിയാം. അല്ലല്ല, എനിക്ക് അവിടെ അല്ലേ, എന്റെ എഡിറ്റിംഗ് ടേബിൾ വെച്ച് എന്നെ കട്ട് ചെയ്തോളാം പോരെന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ലേ ബാക്കി സെൻസറിങ് എളുപ്പമാക്കണം. ഇനി ആ 3-ാമത്തെ അവസരം ഞാൻ തനിക്ക് തരികയാണ്. താനങ്ങ് ചോദിക്ക്. ഒരു 1 കോടി രൂപ തരുമെന്നോ മുഖ്യമന്ത്രിയോടോ? അല്ല, എന്തിനാണെന്ന്? എന്താ എന്തിനാ നീ 1 കോടി രൂപ എന്തിനാ? ഞങ്ങൾ അവിടെ താഴെ ഒരു കുറച്ച് വസ്തു വിൽക്കാൻ കിടപ്പുണ്ട്. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു വീട്ടിലേക്ക്. അതെന്താ അറിയാമോ? നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ എന്നൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളൊരു ഭയങ്കര സാമൂഹിക വീക്ഷണവും ചിന്തിച്ചപ്പോഴേക്കണം. 1.5 ഏക്കർ പറമ്പ് മേടിക്കാൻ മുഖ്യമന്ത്രിയോട് 1 കോടി രൂപ. ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു പേഴ്സണലോ അല്ലെങ്കിൽ നാടിന് ഉപകാരപ്രദമാണ്. 1 കോടി രൂപ താഴെ 4 ഏക്കർ പറമ്പ് മേടിച്ചിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് വേണം സമൂഹം അവനോ നന്നാവണമെന്നാണ്. അത് ചോദിച്ചതും പോരാ, ഇനി ന്യായീകരിക്കും കൂടെ ചെയ്യും. 1 കോടി രൂപ ചോദിച്ചത് സപ്പോർട്ട് നൈല, നമ്മള് നന്നായിട്ട് വേണം നാട് നന്നാവാൻ. ഓ അല്ല, മുഖ്യമന്ത്രിയുടെ 1 കോടി രൂപ ചോദിച്ചു. ഞാൻ MLA ആണ്, ഞാൻ ചോദിക്കാതെ തന്നെ 2 ലക്ഷം രൂപ തന്നാൽ സ്വീകരിക്കുമോ? സാറിന് ബുദ്ധിമുട്ടും പ്രാരാബ്ധം കൊണ്ട് നടക്കുന്നല്ലേ. ഈ ബംഗ്ലാവൊക്കെ കൊണ്ട് നടക്കുന്നില്ല, പിഷാരടി ഒന്നും റെന്റ് പോലും തരുന്നില്ല. ലോകം മുഴുക്ക പാട്ടാണ്. നീ വടകരാത്ത ലോകം മുഴുക്ക പാട്ടാണ്. ഇത് ഇവിടെ വന്നിട്ട് നൈലയുടെ പരിപാടി നല്ലതാണെന്നും ഫാനാണെന്നും ഞാൻ എന്നെ നാറ്റിക്കാൻ വേണ്ടി നൈല കാശ് കൊടുത്ത് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ്. സത്യം പറയാം, ഇനി ആർക്കും കാശ് കൊടുക്കാൻ എന്റെ ബാക്കിയില്ല. മുഴുവൻ ഞാൻ സിനിമയിൽ ഇട്ടിരിക്കുകയാണ്. ദിവാഞ്ചി മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്, മുഴുവൻ പൈസയും വെച്ചിരിക്കുകയാണ്. ഇനി ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് റജീന. ഹായ് റജീന, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ് ചോദിക്കാൻ. എല്ലാവരോടും കൂടി പറഞ്ഞാൽ ഞങ്ങൾ പെടുന്നുണ്ടോ? എല്ലാവരും പെടുന്നുണ്ട് ഇതിനകത്ത്. ആ, ലോകം അവസാനിക്കാൻ ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾ എല്ലാം എന്ത് ചെയ്യും? ലോകം അവസാനിക്കാൻ ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങൾ എല്ലാം ഇനി എന്ത് ചെയ്യും? ഓരോരുത്തർ അങ്ങാറ്റത്ത് തുടങ്ങി. അനിലേട്ടൻ ആദ്യം. അല്ല, പ്രായം അനുസരിച്ച് വരാല്ലേ. അപ്പൊ ആദ്യം പറയട്ടെ. അപ്പോൾ എന്റെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളോ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് സാധുക്കൾക്ക് വിതരണം ചെയ്യും. ഞാൻ ആ 15 മിനിറ്റ് കൊണ്ട് എല്ലാ സാധുക്കളോടും പറയും, പറഞ്ഞത് നുണയാണ്, അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. ഞാൻ ചിലപ്പോ നല്ല ഫുഡ് കഴിക്കുമായിരിക്കും.
ചിലപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തടി വയ്ക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ കുറേ കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുകയാണ് അത് കഴിക്കുമായിരിക്കും. അപ്പോൾ അവിടെ എന്താ ആ സെൻസറിങ് ഒന്ന് കഴിഞ്ഞ് തരണമെന്ന് ഞാൻ 15 മിനിറ്റ് കൊണ്ട് സെൻസറിങ് ഒന്ന് പറയൂ. ചിലവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചേട്ടന്റെ കൂടെ കൂടും, ചേട്ടൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ രക്ഷപ്പെടാം. ഓക്കെ, അടുത്ത ആളാരാണ്? എന്റെ പേര് ഐശ്വര്യ. സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ. സാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ തന്നെ സാറിന് അടുത്ത ജന്മത്തിലും വേണോ അതോ മറ്റൊരു പെൺകുട്ടിയോ? ആണെങ്കിൽ അതാര്? നല്ല വല്ലാത്തൊരു ചോദ്യമാണല്ലോ. ഭാര്യ അടുത്ത ജന്മത്തിൽ ഭാര്യ തന്നെ വേണമല്ലേ? അത് തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരു ഒരു ഉത്തരം മുട്ടിച്ച ചോദ്യമാണത്. ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ. ഭാര്യ എന്തായാലും ഇതിപ്പോ കാണുന്നുണ്ടാവും. അടുത്ത ജന്മവും ഇപ്പൊ മനലേട്ടന്റെ വൈഫിന്റെ പേര് ശാരദ എന്നാണ്. അപ്പൊ ശാരദ ചേച്ചി തന്നെ ആയിരിക്കണമോ അടുത്ത ജന്മത്തിനും ഭാര്യയായി വരേണ്ടത്? അതാണോ ആഗ്രഹം? മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ അതാര്? ആ, ഈ ജന്മം കൊളാക്കും. അല്ല, അടുത്ത ജന്മം ഞാനൊരു കഴുതിയായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്ക് രണ്ട് ജന്മത്തിൽ ഒന്നായിട്ടൊന്നും പറ്റില്ല. ഉത്തരം പറ, രക്ഷപ്പെടാൻ ഉത്തരം പറ. ഇതിനെപ്പറ്റി ആലോചിക്കാൻ എന്താണ്? പാവം ശാരദ ചേച്ചിയെ തന്നെ ഭാര്യയായി വേണമെന്ന് പറയൂ. ഈ ജന്മത്തിൽ കുഴപ്പമില്ലാണ്ട് പോകണ്ടപ്പോ അടുത്ത ജന്മത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ. വെരി ഗുഡ്. ഇതിന്റെ ഇത് ഇവിടെ ഈ സീൻ കഴിഞ്ഞു. ഇനി ഇത് ഞായറാഴ്ച രാത്രി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ വീട്ടിലൊരു സീൻ ഉണ്ട്. റിമോട്ടുമായിട്ട് അടുത്ത ജന്മത്തിൽ പിഷാരടിയുടെ ഭാര്യ തന്നെ വേണ്ടേ? എനിക്ക് വേറെ വേണം. ഇനി ആരാ ചോദിക്കുന്നത്? എന്റെ പേര് ലിജി പ്രദീപ്. ഹായ് ലിജി, ലുക്കിംഗ് വെരി പ്രിറ്റി. താങ്ക് യു സോ മച്ച് മാം. ഈസ് ദാറ്റ് എ നെക്ലേസ് ഓർ ദ ടോപ്പ് ഓഫ് ദ ചുരിദാർ? എന്റെ കഴുത്ത്. Thanks for your compliment. Actually, I didn't got the answer. What is it? അത് ചുരിദാറിന് കൂടെ ഉള്ളത്. ഞാൻ ഒരു ഫാഷൻ ഡിസൈനിംഗ് സ്റ്റുഡന്റ് ആണ്. കണ്ടോ, അപ്പോൾ അത് കോസ്റ്റ്യൂം ഡിസൈൻ ആണ്. എന്റെ ചോദ്യം അനിൽ സാറിനോടാണ്. സാറിനെ കണ്ടാൽ ഒരു ഇംഗ്ലീഷ് ഡയറക്ടറുടെ ലുക്ക് ഉണ്ട്. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ ഒരു ആഗ്രഹമാണ്. സാറിപ്പം ടൈറ്റാനിക് മൂവി സംവിധാനം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചാൽ പിഷാരടി ചേട്ടൻ നായകനും നമ്മുടെ നൈല മേഡം നായികയുമായിട്ട് ആ ഫിലിമിലെ നായകൻ നായികയും കപ്പലിന് മുകളിൽ കൈവീശി നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട് രണ്ട് സിനിമ ലോക സിനിമയിൽ വന്നുള്ളൂ, ഒന്ന് ടൈറ്റാനിക്കും മറ്റൊന്ന് കപ്പൽ മുതലാളിയും. ഞങ്ങൾക്ക് കപ്പൽ മുതലാളി വേണ്ട, ടൈറ്റാനിക് മൂവി മതി. അതൊന്ന് ചിത്രീകരിച്ച് കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഞാൻ ചിത്രീകരിച്ച് കാണിക്കണം. അതായത് അതിന് വിഷമിക്കണ്ട, ഇവരാണ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആണോ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ഈ പിഷാരടി മ്യൂസിക് എത്തിട്ടോ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല. സാർ വരൂ, സാർ ഒന്ന് പറഞ്ഞുതരും. പിഷാരടി സ്ക്രിപ്റ്റ് ഉള്ളത് മാത്രമേ അഭിനയിക്കാവൂ. ഓക്കെ, ഈ ജാക്കിന് റോസിനെക്കാട്ടിലും ഉയരമുണ്ടോ? ഉണ്ടോ? പിന്നെ റോസിന്റെ ഹീലൊന്ന് ഊരും, അപ്പൊ അറിയാൻ ബാക്കിയൊക്കെ. കൈയോട് നീട്ടി പിടിച്ചോ, കുറച്ചുകൂടി അടുത്തേക്ക് വരാലോ. ടച്ച് ചെയ്യാനായിട്ട് അഭിനയിച്ചാ മതി. ആ ഇല്ല, ഞാൻ ടച്ച് ചെയ്യും. ഇത് ഇത്രയല്ലേ? ഇത് കർത്താവ് കുടിച്ച് കിടക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ആ വികാര ഭരിതരായിട്ടൊന്ന് രണ്ട് കാറ്റടിക്കുകയാണ് കടലിൽ നിന്ന്. ഇതാ നോക്കൂ റോസ്, നമുക്ക് താഴത്തേക്ക് തുപ്പി കളിക്കാം. താങ്ക് യു. ഒരു മരണക്കിണറിൽ നിന്ന് വരിക. മരണക്കിണർ ഐറ്റം കഴിഞ്ഞ് വരികയാണോ? അയ്യോ അതല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൈവരി ഇല്ലാത്ത ഒരു കിണറിന്റെ അകത്തേക്ക് പോയി. നാട്ടുകാർ രക്ഷിച്ചില്ലായിരുന്നു, ആ കിണറിൽ ഒരു മരണം ഉറപ്പായത്. ഒരു രാജവെമ്പാലതേ പത്തി വിടർത്തി ഇങ്ങനെ നിക്കുക. പത്തി വിടർത്തി നിക്കുന്ന പിന്നെ രാജവെമ്പാല കൊട നിർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ. തുമ്മല് കണ്ടപ്പോ എനിക്ക് തോന്നി പാമ്പിന് വിഷക്കെട്ടുണ്ടെന്നുള്ളത്. വിഷക്കെട്ടോ? കപക്കെട്ടല്ലേ? അതൊക്കെ മനുഷ്യർക്കല്ലേ, പാമ്പിന് വിഷക്കെട്ട്.
ഈ ഇപ്പോൾ സിനിമയിലെത്തിയ പലരോടും ഇവിടെ എത്തിക്കുമ്പോൾ ചോദിക്കുമ്പം അവർ പറയും, ഞങ്ങൾ സിനിമയിലെത്തണമെന്ന് വിചാരിച്ചവരല്ല, ഇതായിരുന്നില്ല, ഞങ്ങൾ മറ്റെന്തോ ചെയ്തൊരു ജോലിക്ക് ഇരിക്കുമ്പോഴാണ് സംവിധായകൻ അതിലെ കാറിൽ പോയപ്പോൾ ആ വരുന്നോ ചോദിച്ചു വന്നതെന്നുള്ളത്. എന്നാൽ ഭൂരിപക്ഷം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആളുകളും വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ അതിനൊരു വലിയ പാഷനായി കാണുകയും അതിൻ്റെ പുറകെ നടക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ചെറിയ കാലത്തുള്ള കലാപരമായ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരുന്നു? ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പിഷാരടി, നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡയറക്ടർ, അതും ഒരു സക്സസ്ഫുൾ ഡയറക്ടർ, കുറേ നാൾ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, പിന്നെ സെക്കൻഡ് കയറി അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ സിനിമയുടെ കൂടെ കുറേ വർക്ക് ചെയ്തു, അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അയാളുടെ ഒരു ഫസ്റ്റ് ഫിലിം. ഇത് ഇങ്ങനെ ബ്ലിം എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലോട്ട് വന്നു. ഈ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഫോറിനറാണെന്ന് വിചാരിച്ചു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക്. പിന്നെ അനിൽ, രാധാകൃഷ്ണ, മേനോൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ശരി. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമയിലേക്ക്, അതും ഇത്രയും വലിയൊരു ഒരു പ്രോജക്റ്റായിട്ട്, ഇവരുടെയൊക്കെ വലിയ വലിയ നടന്മാരുടെയൊക്കെ ഡേറ്റും അതിൻ്റെ ഒരു സെറ്റപ്പുമായിട്ട് എങ്ങനെയാണ് ഒരു ഭയങ്കര ലോഞ്ചിങ്ങിന് പറ്റി? ഇതിന് മുമ്പ് എന്തായിരുന്നു? ഇതിന് മുന്നേ ഞാൻ ആർട്ട് ഫിലിം മേക്കർ ആയിരുന്നു. അതിന് മുന്നേ അനിമേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പോൾ സിനിമ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എവല്യൂഷൻ്റെ പാർട്ടാണ്. ഒരു പറഞ്ഞ മാതിരി പാഷനും ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല സിനിമ ചെയ്യണം എന്നങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഡ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ഒരു തോന്നൽ വന്നത്. പറഞ്ഞ മാതിരി ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ആരെയും അസോസിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുമില്ല. ഹായ്, ഹായ് സർ, ഹലോ, എങ്ങനെയുണ്ട്? ഒരു മരണക്കിണറിന്ന് വരിക. അടിപൊളി സർക്കസിലെ മരണക്കിണർ ഐറ്റം കഴിഞ്ഞ് വരികയാണോ? അയ്യോ അതല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ബൈക്കിന്റെ കൺട്രോൾ പോയിട്ട് കൈവരി ഇല്ലാത്ത ഒരു കിണറിന്റെ അകത്തേക്ക് പോയി. നാട്ടുകാർ രക്ഷിച്ചില്ലായിരുന്നു, ആ കിണറിൽ ഒരു മരണം ഉറപ്പായത്. വെള്ളത്തിൽ വീണപ്പോ ഒന്നും പറ്റിയില്ല, വെള്ളത്തിൽ വീണ് പൊങ്ങി വന്നപ്പോ ദേ ഇങ്ങനെ നിക്കുക. കൈയൊടിഞ്ഞ് ഷേപ്പായി. കൈയല്ലടാ, ഒരു രാജവെമ്പാലേ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുക. പത്തി വിടർത്തി നിൽക്കുന്ന, പിന്നെ രാജവെമ്പാല കൊട നിർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നേക്കാൾ മുമ്പ് നാട്ടുകാർ ഓടിച്ചപ്പോ ഈ രാജവെമ്പാല കെട്ടിൽ വന്ന് വീണാന്ന്. മനോജന് പറയാറുന്നില്ലേ, ഞാൻ മനോജാണ്, ബൈക്ക് റേസർ ആണെങ്കിൽ ഈ രാജവെമ്പാലോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? മനോജെ, കൈവരി കെട്ടുന്ന കാര്യം പറയാറുന്നില്ലെന്നാ സാറ് ചോദിച്ചത്? രാജവെമ്പാലയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കോ, അതോ കൈവരി കെട്ടാൻ നാട്ടുകാരോട് പറയാൻ നോക്കോ, ഏതാ ചെയ്യേണ്ടത് പറ. പിന്നെ നീ എങ്ങനെ രക്ഷപ്പെട്ടത് പറയാം. എന്നെ രക്ഷിക്കാനായിട്ട് ആരും വരില്ല എന്ന് കരുതി ഒരു അരമണിക്കൂർ ഞാൻ കിടന്നു. അവസാനം ഞാൻ രാജവെമ്പാലിനെ ഇങ്ങനെ നോക്കി, രാജവെമ്പാല എന്നെ നോക്കി. അവസാനം ഞാൻ രാജവെമ്പാലോട് പറഞ്ഞു, അപ്പൊ ഈ രാജവെമ്പാല തിരിച്ച് അങ്ങനെ തന്നെ എന്നോട് കളി. രാജവെമ്പാല എങ്ങനെയാണ് അടിക്കുന്നത്? കൈയുണ്ടോ? കൈയുണ്ടല്ലെന്ന്, നാക്കുകൊണ്ട്. രക്ഷയില്ല. പിന്നെ അലറിക്കഴിഞ്ഞപ്പോ കുറച്ച് നാട്ടുകാർ ഓടി വന്നിട്ട് ഒരു കയറിട്ട് തന്നു. കയറിട്ട് തന്ന വഴി ഞാൻ പിടിച്ച് പതിയെ പതിയെ കയറി, അടുത്തെത്തിയത് ഇവരാ കയറങ്ങ് വിട്ട് കളഞ്ഞു. അയ്യോ അതെന്തിനാ? എടാ കയറിട്ട് തന്നെ കൂടെ എന്റെ പുറകെ തന്നെ രാജവെമ്പാലം കൂടി കേറി വന്നപ്പോ അവരവരെ ജീവൻ രക്ഷിക്കാൻ നോക്കുക, എന്നെ രക്ഷിക്കാൻ നോക്കൂ. കയറിവിടും. വീണ്ടും പാമ്പും ഞാനും കൂടെ വെള്ളത്തിൽ കുറെ നേരം കിടന്നു. പിന്നെ നാട്ടുകാർ ഈ മരത്തിൽ കെട്ടിയിട്ട് കയറ് വീണ്ടും ഇട്ടുകൊണ്ട് അവരെല്ലാം മാറിയെന്ന് ഞാൻ രാജവെമ്പാലനെ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, കേറിക്കോളാം പറഞ്ഞു. രാജവെമ്പാല നന്ദി സൂചകമായിട്ട് ഒരു ഒറ്റ ചീറ്റും രണ്ട് തുമ്മലും കയറിപ്പോയി. രാജവെമ്പാല ചീറ്റുന്നൊക്കെ ഈ തുമ്മലൊക്കെ എങ്ങനെയായിരുന്നു? ചേട്ടൻ മൂന്നാല് മണിക്കൂറ വെള്ളത്തിൽ കിടക്കണ കോൾഡ് പിടിച്ചു. തുമ്മല് കണ്ടപ്പോ എനിക്ക് തോന്നി പാമ്പിന് വിഷക്കെട്ടുണ്ടെന്നുള്ളത്. വിഷക്കെട്ടോ? കപക്കെട്ടല്ലേ, അതൊക്കെ മനുഷ്യർക്കല്ലേ പാമ്പിന് വിഷക്കെട്ട്. ആ ഞാൻ പിന്നെ ഒരു വിധത്തിൽ വലിഞ്ഞു കേറി ബൈക്ക് കൊടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. റേസിംഗ് ബൈക്ക് മനോജ് വാങ്ങിയതാണോ? ഇതെന്റെ പഴയ ബൈക്കാ. തൃശ്ശൂർ ഒരു വർഗീസ് ചേട്ടനുണ്ട്, ഈ പഴയ ബൈക്കിന്റെ സാധനങ്ങളൊക്കെ മാറ്റി മേക്ക് ഓവർ ചെയ്യുന്ന ഉസ്താദാണ് പുള്ളി. പുള്ളി ഡിസൈൻ ചെയ്ത ബൈക്കാണ് എന്റെ റേസിംഗ് ബൈക്ക്. ഈ വർഗീസ് ചേട്ടൻ്റെ അല്ലല്ലോ, നമ്മളൊരു ബൈക്ക് അങ്ങ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് അത് മേക്ക് ഓവർ ചെയ്ത് പുതിയൊരു ബൈക്കാക്കി മാറ്റി തരും. ആന്ന്. എങ്ങനെയാ? സാധാ ബൈക്കിന്റെ ഹാൻഡിൽ മാറ്റി പുള്ളി വേറെ വെറൈറ്റി ഹാൻഡിൽ വെക്കും. വളഞ്ഞിരിക്കുന്നത് ടയർ 6 ഇഞ്ചിന്റെയാണ്, പുള്ളി 8 ഇഞ്ചിന്റെ ഒക്കെ മാറ്റി വെക്കും. ഈ മഡ്ഗാർഡ് സാധാ മഡ്ഗാർഡ് അല്ലേ, ഇത് നേരെ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങനെ ഇരിക്കണം മഡ്ഗാർഡൊക്കെ വെച്ച് തരും. ഹെഡ്ലൈറ്റ് വാമ്പൻ LED
വർഗീസേട്ടെ കൊടുക്കണം ബൈക്ക് മാറ്റി വെച്ച് സെറ്റപ്പ് ആക്കണമെങ്കിൽ. എന്നിട്ട് ഇപ്പൊ നീ എവിടെ വന്നത്? കുറിച്ചക്കര ക്ഷേത്രത്തിൽ ഉത്സവം, എന്റെ ബൈക്ക് റേസിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞ് വരുന്ന വഴിയാ. അമ്പലത്തിൽ ബൈക്ക് റേസിംഗ് ഒക്കെ കാണുമോ? അല്ല, വെടിക്കെട്ടായിരുന്നു സ്ഥിരം. അപ്പൊ കഴിഞ്ഞ തവണ വെടിക്കെട്ട് നടന്നപ്പോ ഒരു പടക്കം ചെന്ന് വീണു, ഒന്ന് രണ്ടു പേരുടെ കൈക്ക് ചെറിയൊരു നിസാര പരിക്ക് പറ്റി. അപ്പൊ കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു വെടിക്കെട്ട് വേണ്ടാന്ന്. അപ്പൊ അവിടെ ഒരു വനിതാ കളക്ടർ ചാർജ് എടുത്ത്, പുള്ളിക്കാരിയാ പറഞ്ഞത് ബൈക്ക് റേസിംഗ് വെച്ചാ കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബൈക്ക് റേസിംഗിന് ഞാൻ തകർക്കല്ലേ. എന്റെ ബൈക്ക് റേസിംഗ് കഴിഞ്ഞതോടെ ഈ കളക്ടർ വന്നിട്ട് എന്റെ പേരിൽ കേസെടുക്കുകയും പോലീസിൽ ഒരുപാട് പരാതിയും കൊടുത്തുള്ളത്. അതെന്തിനാ കളക്ടർ അങ്ങനെയാണ്? അവര് പറഞ്ഞിട്ടല്ലേ നീ ബൈക്ക് ഓടിക്കാൻ പോയത്. അതെ, പിന്നെ അവരെന്തിനാ കേസെടുക്കണത്? കഴിഞ്ഞ തവണ വെടിക്കെട്ടുന്ന നാല് പേർക്കേ പരിക്ക് പറ്റിയുള്ളൂ. ഈ തവണ എന്റെ ബൈക്ക് റേസിംഗ് കൺട്രോൾ തെറ്റി ആൾക്കാരുടെ ഇടയിൽ കയറി 10-16 പേരല്ലേ ആശുപത്രി കിടക്കുന്നത്. അയ്യോ, അല്ല അതെന്തോ ഇത്രയും വലിയ മേക്ക് ഓവർ ഒക്കെ ചെയ്ത ബൈക്ക് ഉണ്ടായിട്ട് പിന്നെ എന്താ ആക്സിഡന്റ് പറ്റിയത്? എന്റെ മുകേഷ് ഏട്ടൻ, ഈ വറീസ് ഏട്ടൻ ലൈറ്റ് മാറ്റി വെക്കും, സമ്മതിച്ച് മഡ്ഗാർഡ് മാറ്റി വെക്കും, ടയർ മാറ്റി വെക്കും, എല്ലാം മാറ്റി വെച്ച റെഡി തന്നെയാ. പക്ഷെ ഇതിന്റെ ബ്രേക്ക് മാറ്റി വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ചവിട്ടാൻ നോക്കിട്ട് കിട്ടണ്ടേ പിഷാരടി? സാധാരണ സൈഡിലാണല്ലോ ബ്രേക്ക്. അതെ, ഇത് ഏറ്റവും പുറകെ കൊണ്ടുവച്ചെങ്കിലും നമ്മൾ വണ്ടി നിർത്തിട്ട് ഇറങ്ങിയിട്ട് വേണം ചവിട്ടാൻ. ആണ്, പിന്നെ അവിടെ പടക്കം പൊട്ടണ വെടിക്കെട്ടായിരുന്നു പിഷാരടി. നിരോധിച്ചെന്ന് പറഞ്ഞ്, വെടിക്കെട്ടൊക്കെ നിരോധിച്ച്, നാട്ടുകാർ വന്നിട്ട് കൈ കൊണ്ട് എന്റെ കരണക്കുറ്റിക്കിട്ട് അടിക്കണ പടക്കം, അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഓക്കെ സാറേ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ആ ദിവാഞ്ചി മൂല വരെ ഒന്ന് പോവാ, വല്ല ഒറ്റമൂലയും കിട്ടുമെന്ന് അറിയാനായിട്ട്. അനിലിനെ കുറിച്ച്, ഞാൻ അനിലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ആദ്യം ഞാൻ കാണുന്നത് ഖത്തറിൽ ഒരു അവാർഡ് നൈറ്റിനെ വെച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റെല്ലാം അമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അമ്മ ഓക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വരുന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫാമിലി മാറ്റർ പോലെ ഒരു സിനിമയെ കൊണ്ടുവരുന്നത് ഞാൻ വേറെ ആരെയും ഇന്ത്യൻ സിനിമയിൽ തന്നെ കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെയുള്ള ഒരു റിലേഷൻ? എന്താ അമ്മ? അമ്മയാണ് എനിക്ക് സ്ക്രിപ്റ്റ് മലയാളത്തിൽ എഴുതി തരുന്നത്. അപ്പൊ ഈ മലയാളം എഴുതാൻ വയ്യാഞ്ഞിട്ടല്ല, എഴുതി കഴിഞ്ഞാൽ വേറെ ആൾക്ക് വായിക്കാൻ കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് ഞാൻ ആരെങ്കിലും എഴുതാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മേനെ അങ്ങോട്ട് ഓഫർ ചെയ്തതാ ഞാൻ എഴുതി തരാം. പിന്നെ അത് എഴുത്തിൻ്റെ ഇടയിൽ ഡിസ്കഷൻസ് ആയി, അമ്മേന്റെ സജഷൻസ് ആയി, സ്ക്രിപ്റ്റ് അമ്മയാണ് എഴുതി തരുന്നത്. അപ്പൊ അമ്മയ്ക്ക് മലയാള ഭാഷയുമായിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? മലയാളം നല്ലപോലെ എഴുതും. കഥ എന്തെങ്കിലും അമ്മ എന്റെ സ്ക്രിപ്റ്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ തോന്നുന്നു. അതെ, ദിവാഞ്ചി മൂല എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. നൈല ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ശരിക്ക് ആരാണ് എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതുവരെ ഞാൻ അറിയാത്ത കുറേ മേഖലകളിൽ നിന്ന് ഇപ്പൊ നൈല അറിയാതെ പറഞ്ഞു പോയി. പിന്നെ പറയണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചു. നൈല ഈ സിനിമയുടെ നിർമ്മാണത്തിന്റെ ഭാഗവാക്കായി, അറിഞ്ഞോ അറിയാതെയോ കലയുടെ പല മേഖലകളിലൂടെ കലാലോകത്തിന് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നൈല. പ്രത്യേക അഭിനന്ദനങ്ങൾ നൈല. അതിനിടയിൽ ഒരു പറച്ചിൽ പറഞ്ഞു ഇതിന്റെ മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ ഒരു നല്ല ഫിലിം മേക്കറായി കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകാൻ ധൈര്യം കാണിക്കുന്നു. അതും ഒരു സംവിധായകനോട്, ഒരു ക്രിയേറ്ററിനോടുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഇങ്ങനെ രണ്ട് പേർ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് കലാലോകത്ത് പ്രവർത്തിക്കുന്നവരുമായി ഒരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മൾ കഴിഞ്ഞ കുറേ നേരം പങ്കുവച്ചു. എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രിക്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോനും അഭിനേത്രി നൈല നമ്മളോടൊപ്പം കുറേ അധികം സമയം ചെലവഴിച്ചു. നൈലയെടുത്ത് വിശാരടി ചോദിച്ചു ആരാണ്, യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചതുപോലെ രണ്ടുപേരെടുത്തും ചോദിക്കാം. കാര്യം രണ്ടുപേരും വളരെ ഡിഫറൻ്റാണ് പല കാര്യത്തിലും. അനിലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചയിൽ വന്നൊരു കാര്യം, അങ്ങനെ അസിസ്റ്റൻ്റായി നിൽക്കാതെ അസോസിയേറ്റായി നിൽക്കാതെ ഉടനെ ഒരു സംവിധായകനായി മാറുന്നു, വലിയ സിനിമകളെടുക്കുന്നു. ആദ്യത്തെ സിനിമ വിജയിക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു ഭാഗ്യമാണ് എന്ന് പലരും പറയും. എന്നാൽ അടുത്ത സിനിമയും വളരെ വ്യത്യസ്തമായ കഥ തന്തു, വ്യത്യസ്തമായ ഡയറക്ഷൻ, അങ്ങനെ പല തോതുകളിൽ പല ആംഗിളുകളിൽ നിന്നും നമ്മളെ വിസ്മയിപ്പിച്ചു. അങ്ങനെ നിരന്തരം നല്ല സിനിമകൾ എടുത്തപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട്
ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് സിനിമാ മോഹമുള്ള ആൾക്കാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, അതിന് ഉള്ള അർഹത എന്താണ്, നിനക്ക് എന്തറിയാം സിനിമയെക്കുറിച്ച്, നീ അതിൻ്റെ കൂടെ നടന്ന് എത്ര നാൾ പഠിച്ചു, അങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം വിഷാരടി ഇത് ജനിസിൽപ്പെടുന്ന ഒരാളാണ്. വിഷാരടിക്ക് ഒരുപക്ഷെ അനിലിൻ്റെ ഒരു വിജയത്തിനകത്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടായി കാണാം. അതേപോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ചെറുപ്പക്കാർക്ക് ബാലചന്ദ്ര മേനോൻ്റെ കാര്യം നമ്മൾ പണ്ട് മേനോൻ പറഞ്ഞപ്പം പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ അങ്ങനെ അസോസിയേറ്റ് ചെയ്യാത്ത, സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാത്ത ഒരാൾ പൊടുന്നനെ വന്ന് നിരവധി ചിത്രങ്ങൾ സക്സസ് ആക്കുമ്പോൾ ഇതിനകത്ത് ഇതൊന്നുമല്ലാതെ ഒരു ബുദ്ധി, ഒരു സ്പാർക്ക്, ഒരു പാഷൻ, ഒരു കോൺഫിഡൻസ്, ഇതെല്ലാമുള്ള ഒരാൾക്ക് സിനിമ എടുക്കാം, വിജയിപ്പിക്കാം എന്നുള്ള തെളിയിച്ച ഒരാളാണ് അനിൽ. നൈലയെക്കുറിച്ച് പറയുമ്പോൾ നൈല നേരത്തെ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിൽ, വ്യത്യസ്തമായ മേഖലകളിൽ വിജയകരമായി ജോലി ചെയ്ത് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നോട് ഞാനുമായിട്ട് നല്ല കുറച്ച് സാദൃശ്യമുണ്ട്. കാര്യം എന്നോട് ഒരുപാട് പേര് ചോദിക്കും, ഇപ്പോഴും ചോദിക്കും, ഇതെങ്ങനെയാണ് എല്ലാം കൂടെ നടത്തുന്നത്, സിനിമ, ടി വി, നാടകം, എം എൽ എ, 24 മണിക്കൂറും ജോലി ചെയ്യേണ്ട ജോലികളാണ് ഇതെല്ലാം. പക്ഷെ നമ്മൾ അതിനോടൊക്കെ ഉള്ള ഒരു പാഷനാണ്, ഒരു സ്നേഹം. നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിനിമയിൽ വന്ന എൻജോയ്മെൻ്റ് ഇല്ലെങ്കിൽ ദുരന്തമാണെങ്കിൽ തീർന്നു. അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അതൊരു വലിയ ഒരു സിഗ്നൽ, അല്ലെങ്കിൽ ഒരു ശുഭ സൂചകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക് സ്പാർക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി ഒരു ജോലി കിട്ടിയാൽ ഇനി എൻ്റെ ജോലി കഴിഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി, ഇനി ജീവിതകാലം മുഴുക, അങ്ങനെയല്ല. നമ്മൾക്ക് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ കാണും, ഏറ്റവും വലിയ ബോളർ കാണും, വിക്കറ്റ് കീപ്പർ കാണും. എന്നാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറൗണ്ടറാണ്. എല്ലാം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് ഒരു ടീമിന് വേണ്ടത്. അങ്ങനെ ഉള്ള ഒരാളാണ് നൈല. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും എല്ലാ ജോലിക്കും ബഡായി ബംഗ്ലാവ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Sponsored by Kollam Supreme, Ongram Designer Jewelry, Kerala and Middle East.